ദൗമസ്ഥാനികളുമച്ഛ, ബഹുമാനപ്പെട്ട ജോയ് പൂണവിലച്ഛ, മറ്റു വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നല്ലൊരു ദിവസമാണ് ഇന്നും പ്രത്യേകമായിട്ട് നാളെയും പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന സമയമാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷകളെ പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട ഡീക്കൻ അലക്സിനെ നമ്മൾ പ്രത്യേകമായിട്ട് ബിഷപ്സ് ഹൗസിലേക്ക് യാത്രയാക്കുന്നതും പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നതുമാണ്. ഞാൻ സാക്ഷാൽ മന്ദിരജടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കി കളയുന്നു. എന്നാൽ ഫലം തരുന്നതിന് കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ സഹിക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ സാഹുകളുമാണ്. ആരെന്നിലും ഞാൻ അവരിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല.
എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിറയ്ക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യരായി തരികയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. സ്നേഹമുള്ള വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്കറിയാം ഈ നിമിഷം തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെയും അഭിഷേകത്തിൻ്റെയും മണിക്കൂറുകളാണ്, നിമിഷങ്ങളാണ് ഇനിയുള്ളത്. പ്രാർത്ഥന അത് ഒരു തീരുമാനമെടുത്ത് നാളെ വൈദിക പട്ടം സ്വീകരിക്കുകയാണ്. അപ്പോൾ ആ സുന്ദരമായ നിമിഷങ്ങളിലേക്ക് കടന്ന് നമ്മൾ ഡീക്കനെ അയക്കുന്ന ഈ നിമിഷത്തിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആദ്യമേ തന്നെ എല്ലാവിധ അനുമോദനങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. എല്ലാത്തിലുപരിയായിട്ട് എനിക്കറിയാം പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, കഴിഞ്ഞ ബന്ധുമിത്രാദികൾ, നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന പ്രോത്സാഹനം ഇതോടെ നല്ല വാക്കുകൾ കൊണ്ട് തീർച്ചയായിട്ടും വളർന്ന് വൈദിക പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ നന്ദിയോടെ ഓർക്കാം. തീർച്ചയായിട്ടും ഞാൻ നോക്കുമ്പോൾ ഒത്തിരി വെല്ലുവിളികൾ ഉള്ള ഒരു സമയമാണിത്. ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾ, ഇന്നത്തെ വചനം കൃത്യമായിട്ട് പറയുന്നത് പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും ഓരോ വൈദികനെയും ഓരോ വ്യക്തിയെയും വെട്ടിയൊരുക്കും. മാത്രമല്ല വെട്ടിയൊരുക്കപ്പെട്ടാൽ മാത്രമാണ് കൂടുതൽ നല്ല നല്ല ഫലങ്ങൾ കൊടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് തുടങ്ങുന്ന ആ ജീവിതം, നാളെ നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലൂടെയൊക്കെ ഒത്തിരി കൃപകൾ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, റിഡംപ്ഷൻ സഭയ്ക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഈ സമൂഹത്തിന് ഇടവകയ്ക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ അതിയായ സന്തോഷം തോന്നി. ആഘോഷത്തിൻ്റെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ്. ചോദിച്ചപ്പോൾ ഇവിടെയുള്ള വികാരിയച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും ഇടവക്കാരുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് നാളെ നമുക്ക് ഈ അഭിഷേകം ലഭിക്കാനായിട്ട് പോവുക. നമ്മുടെ പ്രിയപ്പെട്ട ഡീക്കൻ ഒരു വൈദികനായിട്ട് ഉയർത്തപ്പെടുകയാണ്. ഉള്ള അവസരത്തിൽ വളരെ പ്രത്യേകമായിട്ട് ഇനിയുള്ള മണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധ അനുമോദനങ്ങൾ നേരുന്നു. ഓർക്കുക, അലക്സ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇറങ്ങിപ്പോകുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ കൂടെയുണ്ട്, തമ്പുരാൻ കൂടെയുണ്ട്. എല്ലാത്തിലുപരിയായിട്ട് അവിടെ നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഒരുങ്ങി നാളെ ആവേശത്തോടെ സന്തോഷത്തോടെ വന്ന് ഈ ശുശ്രൂഷ സ്വീകരിക്കുവാൻ ദൈവം എല്ലാ കൃപകളും നൽകട്ടെ. നമ്മുടെ എല്ലാ ശുശ്രൂഷകളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങയുടെ പുത്രന്റെ പരിപാടിയിൽ പങ്കുചേരാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ബ്രദർ ഡീക്കൻ അലക്സിന് തിരസിന് തിരസമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇമ്മകനെയും ഇമ്മകനെ ജീവരക്ഷക സഭയിലേക്ക് എടുത്ത കാര്യങ്ങളെയും വൈദിക പരിശീലനം നൽകി ഒരുക്കിയ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഇമ്മകന് ആദ്യം വിശ്വാസം പകർന്നു കൊടുത്ത മാതാപിതാക്കളെയും ഇമ്മകന്റെ സഹോദരനെയും ബന്ധപുത്രാദികളുടെ കുടുംബാംഗങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. അങ്ങയുടെ തിരുവിതത്തിന് അനുയോജ്യനായ നല്ലൊരു പുരോഗതിയായി തരുവാൻ, അങ്ങയുടെ അനുഗ്രഹവും ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ ആവശ്യമായ കൃപയും അനുഗ്രഹവും ഈ മകന് പ്രദാനം ചെയ്യണമേ. ഈ മകൻ്റെ മൗദിസ പേരിന് കാരണഭൂതനായ ക്രിസ്തുയേശു പിതാവിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥം ഈ മകനുണ്ടാകട്ടെ. ക്രിസ്തുയേശു പിതാവ് മറ്റുള്ളവരെ വളർത്തുന്ന പിതാവായിരുന്നു. യേശുവിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ വളർത്തുന്നവൻ എന്നാണ്. ജീവരക്ഷകന് മാത്രമല്ല എല്ലാവരെയും വളർത്തുന്നവനായിരുന്നു ക്രിസ്തുയേശു പിതാവ്. ഈ മകനും ജീവരക്ഷകൻ്റെ സഭയിൽ ചേർന്നുകൊണ്ട് എല്ലാവരെയും ആത്മീയമായി വളർത്തുന്ന ഒരു നല്ല പിതാവായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഈ മകന് വേണ്ട അനുഗ്രഹങ്ങൾ അങ്ങ് പ്രദാനം ചെയ്യണമെന്നും ഇമ്മാൻ്റെ മാതാപിതാക്കളെയും സഹോദരനെയും ബന്ധുമിത്രാദികളെയും ഈ ആഘോഷത്തിൽ പങ്കേരുന്ന എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ സഭയിലുള്ള എല്ലാവരെയും ബന്ധുമിത്രാദികളായ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ ആശീർവദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട യേശുവേ, ഞാൻ പോകുന്നിടത്തെല്ലാം നിന്റെ പരിമളം പരത്തുവാൻ സഹായിക്കണമേ. നിന്റെ ചൈതന്യം കൊണ്ടും ജീവൻ കൊണ്ടും എന്നെ നിറയ്ക്കുക. നിന്റെ മഹത്വത്തിൻ്റെ സുതാര്യത മാത്രം എന്നിൽ പ്രകാശിക്കുന്നവാനായി നീ എന്നിലേക്ക് തുളഞ്ഞു കയറുക, എന്നെ സ്വന്തമാക്കുക. ഞാൻ കണ്ടുമുട്ടുന്ന ഏവർക്കും നിന്റെ സാന്നിധ്യം ബോധ്യപ്പെടട്ടെ. ആരും എന്നെ തേടാതെ യേശുവെ, നിന്നെ തേടാൻ അത് ഇടയാകട്ടെ. ആമേൻ. നിൽക്കണീക്കും പ്രകാശമേ.
Thank you.
ദിവ്യ രക്ഷകനായ ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് വൈദിക പട്ടം സ്വീകരിക്കുന്ന ഡീക്കൻ ജോസഫ് വാഴപ്പള്ളി 1990 നവംബർ മാസം 30 തീയതി ജനിച്ചു. മാതൃ ഇടവകയായിരുന്ന കാഞ്ഞൂർ സെൻറ് മേരീസ് ഇടവകയിൽ നിന്നും 1994 എളവൂർ സെൻറ് ആൻ്റണീസ് പള്ളി ഇടവക അംഗമായി മാറിയ വാഴപ്പള്ളി ഭവനത്തിൽ ദേവസ്വക്കുട്ടി ടെസ്സി ദമ്പതികളുടെ മകനാണ് ഡീക്കൻ ജോസഫ്. പോൾ വാഴപ്പള്ളി ഡീക്കൻ്റെ സഹോദരനാണ്. പുളിയനം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി 2006 ജൂൺ 5 തീയതി റിഡംപ്ടറിസ്റ്റ് സഭയുടെ ചുവരയിലുള്ള നിത്യസഹായ മാതാഭവനിൽ ചേർന്നു. വടവാതൂർ സെൻറ്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിൽ നിന്ന് തത്വശാസ്ത്രവും ബാംഗ്ലൂർ മൗണ്ട് സെൻറ്റ് അൽഫോൻസസിൽ നിന്ന് ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കി. എറണാകുളം അതിരൂപതയുടെ കീഴിലുള്ള സത്യദീപം പ്രസിലും അങ്കമാലി ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസിലുമായി റീജൻസിയും പൂർത്തിയാക്കി. കൊരട്ടി സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ഡീക്കൺ മിനിസ്ട്രിയും ചെയ്തു. ഇപ്രകാരം വൈദിക പരിശീലനം പൂർത്തിയാക്കിയ ഡീക്കൻ ജോസഫ് വാഴപ്പള്ളി അഭിവന്യ പിതാവിൻ്റെ കൈവയ്പ് ശുശ്രൂഷ വഴി പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്ന ഈ തിരുക്കർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവം പങ്കുചേരാം. പട്ടം നൽകൽ ശുശ്രൂഷയുടെ പ്രാരംഭമായിട്ടുള്ള പ്രദക്ഷിണം ഉടനെ ആരംഭിക്കുന്നു. പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി നിയുക്തനായ ശ്മശാനയെയും അഭിഷേകകർമ്മം നിർവഹിക്കുവാൻ എത്തിയിരിക്കുന്ന അഭിവന്യമെത്രാനെയും ദൈവജനമൊന്നു ചേർന്ന് കർത്താവിൻ്റെ ഭവനമായ ദൈവാലയത്തിലേക്ക് ആനയിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായമെത്രാൻ അഭിവന്യ മാ ജോസഫ് പുത്തൻവീട്ടിൽ പിതാവാണ് പ്രധാന കാർമ്മികൻ. റിഡംപ്ടറിസ്റ്റ് സഭയുടെ ലിഗോറി പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട ജോയ് പൂണോലി അച്ഛൻ ആർച്ച് ഡീക്കനായും മംഗലശ്ശേരി പള്ളി വികാരിയും ബഹുമാനപ്പെട്ട ഡീക്കൻ്റെ കൊച്ചപ്പാപ്പനും ആയ പരിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വാഴപ്പള്ളി അച്ഛൻ സഹകാർമ്മികനായും വരുന്നു. പാപത്തെയും മരണത്തെയും കീഴടക്കി മഹത്വം പ്രാപിച്ച ഈശോയുടെ പ്രതീകവും ക്രിസ്ത്യാനികളുടെ മുഖമുദ്രയും ഔദ്യോഗിക ചിഹ്നവുമായ വിശുദ്ധ കുരിശാണ് പ്രദക്ഷിണത്തിൻ്റെ ഏറ്റവും മുമ്പിൽ സംവഹിക്കപ്പെടുന്നത്. ഈ കുരിശിൻ്റെ പാതയിലാണ് ഒരു വൈദികൻ ചരിക്കേണ്ടത്. ഈ കുരിശിൻ്റെ തണലിലാണ് അദ്ദേഹം അഭയം പ്രാപിക്കേണ്ടത്. പ്രദക്ഷിണത്തിൽ സംവഹിക്കപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥം സത്യവിശ്വാസം പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും കടപ്പെട്ടവനാണ് വൈദികൻ എന്ന് സൂചിപ്പിക്കുന്നു. ധൂപം പാപമോചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. കർത്താവിന് സ്വയം സമർപ്പിക്കുന്ന വൈദികൻ പാപരഹിതവും പരിശുദ്ധവുമായ ജീവിതം നയിക്കണമെന്ന് ധൂപാർച്ചന അനുസ്മരിപ്പിക്കുന്നു. പ്രദക്ഷിണത്തിൽ ഏറ്റവും പിന്നിലായി തിരുപ്പട്ടം സ്വീകരിക്കുവാനുള്ള ശംശാന സ്ഥാനവസ്ത്രങ്ങളായ കൊത്തീനായും അരക്കെട്ടും ഊറാറയും ധരിച്ച് കൈത്തണ്ടയിൽ തിരുവസ്ത്രങ്ങളുമായി മാതാപിതാക്കന്മാരാലും ദൈവജനത്താലും അനുഗതനായി കടന്നു വരുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒന്നു ചേർന്ന് പ്രാർത്ഥനാഗാനം ആലപിച്ചുകൊണ്ട് ഇവരെ ദൈവഭവനത്തിലേക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൻ വാതിൽ തുറന്നീതാ, സ്വർഗീയ ദീപം പരന്നീതാ, മാനത്തിനാനന്ദനാഗമാ, മാലാഘമാരുടെ ഗാനമാ. സ്വർഗത്തിൻ വാതിൽ തുറന്നീതാ, സ്വർഗീയ ദീപം പരന്നീതാ.
ഹൃദയത്തിൻ വാതിൽ തുറന്നേതാ. പാടുവിൻ മാനവരെ മുദാ ഭൂവനം സർവപ്രപഞ്ചമേ, പാടുവിൻ മാനവരെ മുദാ ഭൂവനം സർവപ്രപഞ്ചമേ, നിൽക്കും നിതൾകാര പിതാവിൻ പുരോഹിതൻ, നമ്മുടെ ഇടവകയുടെ വികാരി പെരിയ ബഹുമാനപ്പെട്ട തോമസ് നരികുളമച്ചൻ, അഭിവന്യ പിതാവിനും തിരുപ്പട്ട ദാന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ സ്വാഗതം ആശംസിക്കുന്നു. അഭിവന്യ പിതാവേ, ബഹുമാനപ്പെട്ട ഡീക്കൻ അലക്സ്, വന്യവൈദികരെ, സന്യസ്തരെ, തിരുപ്പട്ട ശുശ്രൂഷയിലും പ്രഥമ ദിവ്യബലിയിലും സംബന്ധിക്കാൻ വന്നിട്ടുള്ള ഇടവകക്കാരും ഇതരിടവകക്കാരുമായ ദൈവജനമേ, സ്നേഹമുള്ള വീട്ടുകാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ തിരുകർമ്മത്തിന് കാർമ്മികത്വം വഹിക്കുന്ന അഭിവന്യ പിതാവിനെയും വൈദിക ശ്രേഷ്ഠരെയും നിയുക്ത വൈദികനെയും നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ ധർമ്മം. അഭിവന്യ പിതാവ് നമുക്കേറെ സുപരിചിതനാണ്. തിരക്കേറിയ ഈ ചുമതലകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നേ ദിവസം ഇവിടെ വന്ന് നമ്മുടെ ഡീക്കന് പട്ടം കൊടുക്കാൻ തിരുമനസ്സായ അഭിവന്യ പിതാവിന് എളവൂർ കുന്നേൽ സെൻ്റ് ആൻ്റണീസ് ഇടവക ദേവാലയത്തിലെ വികാരിയച്ഛൻ്റെയും സഹവികാരിയച്ഛൻ്റെയും പേരിലും ഇടവകാംഗങ്ങൾ എല്ലാവരുടെയും പേരിലും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഡീക്കൻ്റെ കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും സഭാംഗങ്ങളുടെയും പേരിലും ഏറ്റവും സ്നേഹനിർഭരമായ സ്വാഗതം ആശംസിക്കുന്നു. തിരുപ്പട്ട ശുശ്രൂഷയിൽ സഹകാർമ്മികരായ പ്രൊവിൻഷ്യൽ വെരി റവറൻറ്റ് ഫാദർ ജോയ് പോണോളിക്കും ഡീക്കൻ്റെ കുടുംബാംഗമായ റവറൻറ്റ് ഫാദർ സെബാസ്റ്റ്യൻ വാഴപ്പള്ളിക്കും ഹൃദ്യമായ സ്വാഗതം നേരുന്നു. സ്വാഗതം ചെയ്യേണ്ടത് ഇന്നത്തെ താരമായ ബഹുമാനപ്പെട്ട ഡീക്കൻ അലക്സിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും അവരുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വൈദികരെയും സന്യസ്തരെയും അൽമായരെയും വിവിധ മതസ്ഥരായ നാട്ടുകാരെയും സുഹൃത്തുക്കളെയുമാണ്. എല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. May also extend a cordial welcome to Reverend Father Rooney, Provincial Scotland, and Sister Lucy, who have travelled a long distance to participate in this sacred ceremony. ഇന്നത്തെ തിരുകർമ്മങ്ങളിൽ ഭയഭക്തി ആദരവോടെ പങ്കെടുത്ത് നമുക്കേറെ പ്രിയങ്കരനും സഭയ്ക്കേറെ പ്രതീക്ഷ പകരുന്നവനുമായ ബഹുമാനപ്പെട്ട അലക്സിനു വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അദ്ദേഹത്തെയും അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിൻ്റെ സഭയെയും കത്തോലിക്ക സഭയെയും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെടുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവം തങ്ങൾക്ക് നൽകിയ മകനെ ദൈവിക ശുശ്രൂഷയ്ക്കായി അദ്ദേഹത്തിൻ്റെ പ്രിയ മാതാപിതാക്കൾ എന്നേക്കുമായി സമർപ്പിക്കുന്നു. മദ്ബഹയിലേക്ക് തിരിഞ്ഞ് മുട്ടുകുത്തി നിൽക്കുന്ന ശമ്മാസന്റെ ശിരസിൽ വലതുകരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പ്രിയേ
അനുഗ്രഹിക്കൂ. ലോകത്തിൻ്റെ ദീപവും വഴികളിൽ പ്രകാശവുമായ യേശുനാഥൻ്റെ സജീവ സാന്നിധ്യം അനുസ്മരിക്കുവാനായി അൾത്താരയുടെ മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന നിലവിളക്ക് പ്രധാന കാർമ്മികനും ആർച്ച് ഡീക്കനും സഹായ വൈദികനും വികാരിയച്ഛനും ബഹുമാനപ്പെട്ട പോൾ വാഴപ്പള്ളി അച്ഛനും പൗരോഹിത്യം സ്വീകരിക്കുന്ന വൈദികാർത്ഥിയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും ചേർന്ന് തെളിക്കുന്നു. നിത്യപുരോഹിതനായ ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവത്തിനു വേണ്ടി ജീവിക്കുവാനും ദൈവജനത്തെ ശുശ്രൂഷിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് തിരുപ്പട്ടം സ്വീകരിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന ഈ സഭാധനയന് പുരോഹിത പട്ടം നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന ആർച്ച് ഡീക്കന്റെ അഭിവന്യ പിതാവിനോടുള്ള അഭ്യർത്ഥനയാണ് തുടർന്ന് നടക്കുന്നത്. വൈദിക പരിശീലനം പൂർത്തിയാക്കി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ശംശാന ജോസഫ് വാഴപ്പള്ളിക്ക് പുരോഹിത പട്ടം നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശോ മിശിഹ ഈ ദാസനെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സത്യവിശ്വാസം സംരക്ഷിക്കുവാനും പഠിപ്പിക്കുവാനും കടപ്പെട്ടവരാണ് വൈദികർ. ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശംശാന സഭയുടെ വിശ്വാസം ഉറപ്പിച്ച് ഏറ്റുപറയുന്നു. അതോടൊപ്പം മാർപ്പാപ്പായെയും മറ്റ് സഭാധികാരികളെയും അവരുടെ പിൻഗാമികളെയും പൂർണ്ണ ഹൃദയത്തോടും സന്തോഷത്തോടും കൂടെ അനുസരിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി പ്രതിജ്ഞ ചെയ്യുന്നു. ഈ വിശ്വാസ പ്രതിജ്ഞ ജീവിതാവസാനം വരെ കാത്തുസൂക്ഷിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഇദ്ദേഹത്തോടൊപ്പം നമുക്കും നല്ലവനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അയോഗ്യനായ ഞാൻ ശംശാന ജോസഫ് വാഴപ്പള്ളി അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപയാൽ മാർ ജോസ് പുത്തൻ വീട്ടിൽ മെത്രാൻ്റെ മുമ്പാകെ കത്തോലിക്ക സത്യവിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും
സ്ലേവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യായുസ്സും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധനാധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവീകമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിൻ്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലിത്തയോടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോടും വിധേയത്വത്തോടു കൂടി വർത്തിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കാൻ നിയോഗിക്കപ്പെടുന്ന രൂപതയിലെ മെത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി കാർമികൻ പുരോഹിതാർത്ഥിയുടെ മുടിമുറിക്കുന്നു. പരിശുദ്ധ പൗരോഹിത്യം എന്ന ദൈവീക ദാനം സ്വീകരിക്കുന്നവർ പാപത്തോടും വ്യർത്ഥമായ ആഡംബരങ്ങളോടുമുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നും നിർമ്മലമായ ഹൃദയത്തോടും പരിശുദ്ധ മനസ്സാക്ഷിയോടും കൂടെ പരിപാപനമായ ജീവിതം നയിക്കണമെന്നും തിരുസഭാ മാതാവ് ഈ കർമ്മത്തിലൂടെ പുരോഹിതാർത്ഥിയെ അനുസ്മരിപ്പിക്കുന്നു. മകനെ, നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ. പരിശുദ്ധമായിട്ടുള്ള ഈ ദേവാലയത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മകൻ അലക്സിന് പൗരോഹിത്യ പട്ടദാന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ആ മകനിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ ആ മകന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രയാസങ്ങളും സ്വപ്നങ്ങളും തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് അഭിവന്യ ആലഞ്ചേരി പിതാവിൻ്റെ ജന്മദിനമാണ്. പിതാവിന് വേണ്ടിയും ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടിയും ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഇന്ന് പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്ത കാരുണ്യത്താൽ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. അധപതിച്ചു പോയ ഞങ്ങളെ അങ്ങയുടെ അളവറ്റ കൃപയാൽ സമുദ്ധരിക്കണമേ. ആത്മീയ ദാനങ്ങൾ പ്രദാനം ചെയ്യുന്ന ദിവരഹസ്യങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസ്സാക്ഷിയോടും കൂടി പരികർമ്മം ചെയ്യുന്നതിനും നീതിയുടെ പ്രവൃത്തികളാൽ അവയെ പൂർണ്ണമാക്കുന്നതിനും അങ്ങയുടെ കാരുണ്യാതിരേഖത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. തിരുപ്പട്ട ദാന ശുശ്രൂഷയിൽ 5 കാനോനകളാണ് ഉള്ളത്. അതിൽ 3 കാനോന പ്രാർത്ഥനകളാണ് ഇന്ന് ആലപിക്കപ്പെടുന്നത്. സങ്കീർത്തനങ്ങളും ഗീതങ്ങളും അടങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ് കാനോന. പൗരോഹിത്യത്തിൻ്റെ മഹത്വവും കർത്താവിൻ്റെ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ സന്തോഷവും പ്രകടമാക്കുന്നതാണ് 1 കാനോന. കാനോനയുടെ ആരംഭത്തിലും അവസാനത്തിലും വൈദികാർത്തി മുട്ടുകുത്തി അഗാധാചാരം ചെയ്ത് എഴുന്നേൽക്കുന്നു. ഗീതം ആലപിക്കുമ്പോൾ ആർച്ച് ഡീക്കനാൽ ആനയിക്കപ്പെട്ട് പുരോഹിതാർത്ഥി ബലിപീഠത്തിൻ്റെ വലതുവശവും തുടർന്ന് മാമോദീസ തൊട്ടിയും ചുംബിക്കുന്നു. മാമോദീസയിലൂടെ സഭയിലേക്ക് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും വിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധീകരിക്കുകയും ചെയ്യുക എന്ന വൈദികന്റെ 2 സുപ്രധാന ദൗത്യങ്ങളെയാണ് ഈ കർമ്മം അനുസ്മരിപ്പിക്കുന്നത്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. എന്റെ ഹൃദയവും ശരീരവും ജീവനുള്ള ദൈവത്തെ പുകഴ്ത്തുന്നു. രുഹിയും ചങ്ങാലിയും പാർക്കുവാൻ കൂട് കണ്ടെത്തി. പ്രതാപവാനായ കർത്താവേ, അങ്ങയുടെ ബലിപീഠത്തിനരികിൽ അവ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. എന്റെ രാജാവായ ദൈവമേ, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാകുന്നു. അവരെന്നും ഇടവിടാതെ അങ്ങയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കും. അങ്ങയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും അങ്ങയുടെ സഹായം ലഭിച്ചിട്ടുള്ളവരും
ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നു. അവർ കടന്നു പോകുമ്പോൾ വരണ്ട ഭൂമി ജലാശയമായി മാറും, പുതുമഴയാൽ അത് പരിപുഷ്ടമാവുകയും ചെയ്യും. അവരുടെ ശക്തി വർദ്ധിച്ചു വരികയും ദേവന്മാരുടെ ദേവനെ സിയോനിൽ അവർ കാണുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, എന്നെ ചെവിക്കൊള്ളണമേ. രക്ഷകനായ ദൈവമേ, ഞങ്ങളെ കടാക്ഷിക്കണമേ. അങ്ങയുടെ അഭിഷിക്തന്റെ മുഖം അങ്ങ് തൃക്കൺ പാർക്കണമേ. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ 1 ദിവസം ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നമ്മുടെ തുണയും രക്ഷയും ദൈവമായ കർത്താവാകുന്നു. അവിടുന്ന് സഹായവും മഹത്വവും നൽകും. പരിശുദ്ധമായി ജീവിക്കുന്നവർക്ക് തന്റെ വരങ്ങൾ നിഷേധിക്കുകയില്ല. കൃതാഭവാനായ ദൈവമേ, അങ്ങിൽ ശരണപ്പെടുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. നമ്മുടെ ആരാധനാക്രമത്തിൽ ധൂപാർപ്പണം ദൈവത്തിനായുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന്റെയും പാപവിമോചനത്തിന്റെയും പ്രതീകമാണ്. ദൈവത്തിനായി തന്നെ തന്നെ സമർപ്പിച്ച തന്റെ സുതനോട്
പാപമാലിന്യങ്ങളിൽ നിന്നെല്ലാം ഹൃദയത്തെ കഴുകി വിശുദ്ധീകരിക്കുവാൻ തിരുസഭാമാതാവ് ഉദ്ബോധിപ്പിക്കുകയാണ് തുടർന്ന് വരുന്ന പ്രാർത്ഥനാ ഗാനത്തിലൂടെ. അങ്ങയുടെ പുരോഹിതന്മാർ നീതിയും വിശുദ്ധന്മാർ മഹത്വവും ധരിക്കും. പുരോഹിതരെ പാപക്കരകളിൽ നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. പുരോഹിതരെ പാപക്കരകളിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്തുതിയുടെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിനും ഞാനും ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ർത്തി പാടിടുവിൻ സർവരും അന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. Oh, my God.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. തിരുകർമ്മങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നാല് വായനകളാണ് ഉള്ളത്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാം വായന ദൈവം മോശയെ വിളിച്ച് തന്റെ ദൗത്യം നൽകുന്നതായി സൂചിപ്പിക്കുന്നു. പുസ്തകത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വായന ദൈവം ചെറുകയായി വിളിക്കുന്നതും ദൈവിക മധ്യയിൽ തന്റെ സാന്നിധ്യം ഉറപ്പു നൽകുന്നതുമാണ്. രൂപം നൽകുക, അറിയിക്കുക, വിശുദ്ധീകരിക്കുക എന്നീ ദൈവത്തിന്റെ മൂന്ന് പ്രവൃത്തികൾ ജറമിയായുടെ തെരഞ്ഞെടുപ്പിന്റെ ഗാഢ തലങ്ങൾ വ്യക്തമാക്കുന്നു. പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കുന്നവനാണ് പുരോഹിതൻ. തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ബലിയർപ്പിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പുരോഹിതൻ ക്രിസ്തുവിന്റെ പൗരോഹിത്യങ്ങളാണ് പങ്കുവച്ചുള്ളത് എന്ന് ലേഖന ഭാഗം ഓർമ്മപ്പെടുത്തുന്നു. ദൈവിക സ്നേഹത്തിൽ പങ്കു ചേർന്ന ജീവിതമാണ് പൗരോഹിത്യമെന്നും ദൈവത്തോട് ചേർന്ന് മാത്രമേ പൗരോഹിത്യം വിജയിക്കൂ എന്നും സുവിശേഷമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവം സഹോദരി അനുഗ്രഹിക്കട്ടെ. മോശ തന്റെ അമ്മായിയപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിന്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി. മുൾപടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു, എങ്കിലും അതെരിഞ്ഞു ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ, മുൾപടർപ്പ് എരിഞ്ഞു ചാമ്പലാകുന്നില്ലല്ലോ. അവനത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശേ മോശേ. അവൻ വിളി കേട്ടു. ഇതാ ഞാൻ. അവിടുന്ന് അരുളി ചെയ്തു, അടുത്തു വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. മോശ മുഖം മറച്ചു. ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കാനാന്യർ, ഹിത്യർ, അമോരിയർ, പെരീസിയർ, ഹിവ്യർ, ജബൂസിയർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. എന്റെ സഹോദരരെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. പിതാവെ ആശ്വദിച്ചാലും. ദൈവം സഹോദരി അനുഗ്രഹിക്കട്ടെ. ബെഞ്ചമിൻ ദേശത്ത് അനാത്തോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കിയായുടെ മകൻ ജെറമിയായുടെ വാക്കുകൾ. യൂദാ രാജാവായ ആമോന്റെ മകൻ ജോസിയായുടെ വാഴ്ചയുടെ 13-ാം വർഷം ജെറമിയായ്ക്ക് കർത്താവിൽ നിന്ന് അരുളപ്പാടുണ്ടായി. യൂദാ രാജാവായ ജോസിയായുടെ മകൻ യഹോയാക്കിമിൻ്റെ കാലത്തും ജോസിയ രാജാവിൻ്റെ മകൻ സെദക്കിയായുടെ ഭരണത്തിൻ്റെ 11-ാം വർഷം 5-ാം മാസം ജെറുസലേം നിവാസികൾ നാടുകടത്തപ്പെടുന്നതുവരെയും അവന് കർത്താവിൻ്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ
നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്. സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണ് ഇത് പറയുന്നത്. അനന്തരം അവിടുന്ന് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. വരദം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികള, ഹല്ലേലൂയ ഗീതികള, നിത്യപുരോഹിതനീശോദം നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പൗലോസ് ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം. പിതാവെ ആശീർവദിച്ചാലും മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി തടവുകാരനെ തിരഞ്ഞിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിൻ. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്തുവാൻ ജാഗരൂകരായിരിക്കുവിൻ. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണ് ഉള്ളത്.
ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേയുള്ളൂ. സകലത്തിലുമുപരിയും സകലത്തിലൂടെയും സകലത്തിലും വർത്തിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. നമുക്കോരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു. നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടാത്തവൻ, മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയൊലിയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 4 35 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങൾ. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണവെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തത ഉണ്ടായി. അവനവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവനാരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വികാരിയച്ഛൻ, സഹകാർമികനായിട്ടുള്ള റിഡംപ്റ്റിവിസ്റ്റ് കോൺഗ്രിഗേഷന്റെ പ്രൊഫസർ, പ്രിയപ്പെട്ട ജോയ് പൂനെയിലച്ഛൻ, ഡീക്കൺ അലക്സിന്റെ അഗ്രലായിട്ടുള്ള സെബാസ്റ്റ്യൻ വാഴപ്പള്ളി അച്ഛൻ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ഇന്ന് പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്ന ഡീക്കൺ അലക്സിന്റെ മാതാപിതാക്കളായിട്ടുള്ള ദേവസ്വകുടി ശേഖൻ, രസീപ്പങ്ങൾ, സഹോദരൻ പോൾ, സ്നേഹം നിറഞ്ഞ അലക്സിന്റെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെ ഇടവകയിൽ നിന്ന്
ഒരു മകൻ ഈ മതഭക്തിയിൽ കർത്താവിൻ്റെ ഏറ്റവും വലിയ ദാനമായിട്ടുള്ള ഔരോഹിത്യം സ്വീകരിക്കുകയാണ്. ഇത് നമുക്കേറെ സന്തോഷകരമായിട്ടുള്ള ഒരു സുദിനമാണ്. ഒരു മകനെ ഒരു മകളെ തമ്പുരാൻ സമർപ്പിത ജീവിതത്തിലേക്ക് വിളിക്കുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് തമ്പുരാന് ആ ഇടവക ഇഷ്ടമാണ്, ചില കുടുംബങ്ങൾ കൂടുതൽ ഇഷ്ടമാണ്, ചില മക്കളെ കൂടുതൽ സ്നേഹത്തോടുകൂടി അതുകൊണ്ട് വിളിക്കുകയാണ്. ഈശോ പറയുകയാണ്, തനിക്ക് ഇഷ്ടപ്പെട്ടവരെ അവൻ തൻ്റെ അടുത്തേക്ക് അപ്പോസ്തലന്മാരായിട്ട് വിളിച്ചുവെന്ന്. ഇടവകയെ സ്നേഹിക്കുന്നത് കൊണ്ട് ദേവസ്വം കുടിച്ചേട്ടൻ്റെയും രസിന്ദ്രങ്ങളുടെയും കുടുംബത്തെ ദൈവം കൂടുതൽ സ്നേഹിച്ചതുകൊണ്ട് ആ കുടുംബത്തിൽ തനിക്കിഷ്ടപ്പെട്ട അലക്സിനെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കുകയാണ്. അനുഗ്രഹീതമായിട്ടുള്ള ഈ ദിനം, വളരെ സന്തോഷകരമായിട്ടുള്ള ഈ ദിനം, ഈ സുദിനത്തിലേക്ക് നമ്മളേവരെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്ന പ്രിയപ്പെട്ട വികാരിച്ചിന് ഞങ്ങളെല്ലാവരുടെയും പേരുള്ള നന്ദി അർപ്പിക്കുകയാണ്. ഈ പട്ടസ്വീകരണത്തിന് വേണ്ടിയിട്ട് അച്ഛനും ഇടവകയിലുള്ള സഹോദരങ്ങളെല്ലാവരും കുടുംബാംഗങ്ങളും ആത്മാർത്ഥമായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇവരെല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഡീക്കൺ അലക്സിനാണ്. ഒത്തിരിയേറെ കാലമായിട്ട് സ്വപ്നം കണ്ടിരുന്ന ആ സ്വപ്നം ഈ മതബഹയിൽ വെച്ച് യാഥാർത്ഥ്യമാവുകയാണ്. മതബഹയിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അലക്സിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ആലഞ്ചേരി പിതാവിൻ്റെയും ഇടയത്തെ പിതാവിൻ്റെയും ശക്യാത്തി പിതാവിൻ്റെയും എറണാകുളം അങ്കമാലി അധികൃത മുഴുവൻ്റെയും പ്രാർത്ഥന ആശംസകൾ അഭിനന്ദനങ്ങൾ സ്നേഹത്തോടുകൂടി നേരുകയാണ്. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട വിശുദ്ധനായിട്ടുള്ള വിനയമുള്ള ധൈര്യമുള്ള കർത്താവിൻ്റെ പുരോഹിതനായി ജീവിതകാലം മുഴുവൻ ജീവിക്കുവാനായിട്ട് മകനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദേവസ്വം കുടിച്ചേട്ടൻ്റെയും തെസ്സിപ്പങ്ങളുടെയും രണ്ട് മക്കളിൽ ഒരു മകനെ തമ്പുരാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടുകൂടി നൽകിയതിൽ തിരുസഭയ്ക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഉദാരമായിട്ട് ദൈവം തന്ന മകനെ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സമ്മാനമെന്ന് മനസ്സിലാക്കിയ നിങ്ങൾ ആ ഒരു പ്രത്യേകമായിട്ടുള്ള സന്നദ്ധത കാണിച്ചതിൽ നിങ്ങൾ രണ്ടുപേരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പോളനെയും അവരെ സ്നേഹത്തോടുകൂടി ഞങ്ങൾ ഓർക്കുകയാണ്. മകൻ ദൈവവഴി സ്വീകരിച്ച് പരിശീലനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ റിഡക്ടറിസ്റ്റ് കോൺഗ്രിഗേഷനിലുള്ള പരിശീലകരായിട്ടുള്ള അച്ഛന്മാരും അധികാരികളും ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് പരിശീലനം നൽകി ഇന്ന് ഈ മതബഹയിൽ ഒരുക്കി നിർത്തുകയാണ്. നീണ്ട പരിശീലന കാലഘട്ടമായിരുന്നു. പ്രൊവിൻഷ്യൽ ജോയ് പൂണിയിലേഷൻ ഇവിടെയുണ്ട്. മറ്റ് ഒത്തിരിയേറെ വൈദികര ആ സഭയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും വാത്സല്യവും പരിശീലനവും കൊണ്ടാണ് ഈ മകന് ഇന്ന് ഈ മതബഹയിൽ വന്ന് നിൽക്കാനായിട്ട് സാധിച്ചത്. ഈ മകന്റെ പരിശീലനത്തിൽ സഹായിച്ച എല്ലാവരെയും വേറെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദേവാലയത്തില് ഇന്ന് പൗരോഹിത്യ പട്ടസ്വീകരണ കർമ്മം നടക്കുമ്പോൾ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലുള്ളില് ഉയർന്നു വരുന്ന ചോദ്യം ഇതാണ്, ആരാണ് ഒരു വൈദികൻ? ഒരു വൈദികൻ എങ്ങനെയുള്ളവനായിരിക്കണം? എന്തിനു വേണ്ടിയിട്ടാണ് വൈദികനാകുന്നത് എന്നെല്ലാമാണ്. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ ജീവിതം ഒരു തീർത്ഥാടനമാണ്. ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള ഒരു തീർത്ഥാടനം. ആ തീർത്ഥാടനത്തിലാണ് നമ്മളെല്ലാവരും ഏർപ്പെട്ടിരിക്കുന്നത്. ആത്മീയമായിട്ട് ആ തീർത്ഥാടനത്തിന് ഒത്തിരിയേറെ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. അലക്സിനെ വർഷങ്ങൾക്ക് മുമ്പ് മാതാപിതാക്കള് ദേവാലയത്തിന്റെ ആനവാദികളിൽ കൊണ്ടുവന്ന് മാമോദീസ നൽകി. മാമോദീസായിലൂടെ സഭയിലേക്ക് പ്രവേശിച്ചു, ഈ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു, ഈ ഇടവകയിലേക്ക് പ്രവേശിച്ചു.
അവിടെ നിന്ന് ആരംഭിച്ച തീർത്ഥാടനം തന്റെ പ്രാർത്ഥനാ ജീവിതം വഴി മാതാപിതാക്കളുടെ വിശ്വാസ പരിശീലനം വഴി ദൈവത്തോടുള്ള സ്നേഹത്തിൽ വളർന്ന് അവസാനം ആ തീർത്ഥാടനം ഇന്ന് മതഗുഹയിൽ വന്ന് നിൽക്കുകയാണ്. ദേവാലയത്തിന്റെ ആടവാതിലിനെ കുറിച്ച് സാധാരണ പറയുന്നത് ദേവാലയത്തിന്റെ ആടവാതില് സ്വർഗത്തിലേക്കുള്ള കിളിവാതിലാണ്. അവിടെ നിന്ന് ആരംഭിക്കുന്ന യാത്ര അത് സ്വർഗത്തിൽ എത്തിച്ചേരണം എന്നുള്ളതാണ്. ദേവാലയത്തിന്റെ ആടവാതിലിൽ നിന്ന് ആരംഭിച്ച ആ യാത്ര ഇന്ന് മകൻ തന്റെ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനത്തില് ഈ മതുവകയിൽ പൗരോഹിത്യം സ്വീകരിക്കുവാനായിട്ട് നിൽക്കുകയാണ്. കർത്താവിന്റെ പൗരോഹിത്യപ്പെട്ട സ്വീകരിച്ചു കഴിയുമ്പോൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അത് വലിയൊരു ദൗത്യവുമായിട്ടാണ്. പുരോഹിതന്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ദൗത്യങ്ങളാണ്. ഒന്ന്, സ്വയം വിശുദ്ധീകരിക്കുക, സ്വയം നന്മയിൽ വളരുക. രണ്ടാമതായിട്ട് മറ്റുള്ളവരെ, ദൈവജനത്തെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ആ മഹനീയമായിട്ടുള്ള ദൗത്യം എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് കണ്ടുമുട്ടുന്ന എല്ലാവരെയും വിശുദ്ധിയിലേക്ക് നയിക്കുവാനായിട്ട് ഈ മകന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്തിടെ ഇറക്കിയ അപ്പോസ്തോലിക് എക്സോർട്ടേഷനിൽ പറഞ്ഞിരിക്കുന്നത്. Rejoice and be glad. എപ്പോഴും ആനന്ദത്തിലായിരിക്കുക, സന്തോഷത്തിലായിരിക്കുക എന്ന് വിശുദ്ധിയെ കുറിച്ച് മനോഹരമായിട്ടുള്ളൊരു ലേഖനമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് യേശു ശിഷ്യന്മാരും ഇക്കരെ നിന്ന് അക്കരയ്ക്ക് വഞ്ചിയിലൂടെ യാത്ര ചെയ്യുകയാണ്. അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് യേശു സുവിശേഷം പ്രഘോഷിച്ചു കൊണ്ടിരുന്ന ആ വഞ്ചിയിൽ തന്നെ ഇരുന്നിട്ട് ആ വഞ്ചിയിലെ ശിഷ്യന്മാരെല്ലാവരും കയറിയിട്ട് അക്കരയ്ക്ക് യാത്ര പുറപ്പെടുകയാണ്. സുവിശേഷകൻ പറയുകയാണ്, മറ്റ് വള്ളങ്ങളും കൂട്ടത്തിലുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും ഒരു വള്ളത്തിലും മറ്റ് വള്ളങ്ങളിലായിട്ട് ജനക്കൂട്ടത്തിലെ കുറെ പേരും ഉണ്ടായിരുന്നു. അവർ യാത്ര തുടങ്ങുകയാണ്. യാത്ര തുടങ്ങുമ്പോൾ കടലിൽ കോളിളക്കം ഉണ്ടാകുകയാണ്, കൊടുങ്കാറ്റുണ്ടാകുകയാണ്. ആ വഞ്ചിയിലേക്ക് വെള്ളം ആഞ്ഞടിച്ച് കയറുകയാണ്. വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള അന്തരീക്ഷത്തിലും യേശു വഞ്ചിയിൽ കിടന്നു ഉറങ്ങുകയാണ്. വഞ്ചിയിൽ വള്ളം കയറുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ, വലിയ അപകടം വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ശിഷ്യന്മാരെല്ലാവരും യേശുവിനെ ഉണർത്തി പറയുകയാണ്, അന്ന് ഇത് കാണുന്നില്ലേ, ഞങ്ങൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കുകയായ. യേശു എഴുന്നേറ്റ് കടലിനെയും കാറ്റിനെയും ശാന്തമാക്കി എന്നാണ് സുവിശേഷം വായിച്ചു കേട്ടത്. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പൗരോഹിത്യം ഇതുപോലെ ഒരു യാത്രയാണ്. ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള ഒരു യാത്ര, ഇക്കരെ നിന്നും അക്കരയ്ക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ, ആ വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ കൊടുങ്കാറ്റിന്റെ ഭീഷണി എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമാണ്, ഞാൻ കയറുന്ന വഞ്ചിയിൽ തമ്പുരാൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. തമ്പുരാൻ ഉള്ള വഞ്ചിയിലായിരിക്കണം ഞാൻ യാത്ര ചെയ്യേണ്ടത്. ഒരു പുരോഹിതൻ എപ്പോഴും മനസ്സിൽ കാത്തുസൂക്ഷിക്കേണ്ടതാണ്, ഞാൻ യാത്ര ചെയ്യുമ്പോഴും ഞാൻ എന്ത് ചെയ്യുമ്പോഴും എന്ത് പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും എന്റെ കൂട്ടത്തില് ഈശോ ഉണ്ടാകണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി എല്ലാ വൈദികർക്കും അത്യാവശ്യമാണ്. തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ ഏത് കൊടുങ്കാറ്റുണ്ടായാലും അതിനെയെല്ലാം അതിജീവിക്കുവാനായിട്ട്, അതിനെയെല്ലാം ശാന്തമാക്കുവാനായിട്ട്, സുഖമമായിട്ട് അക്കരയ്ക്കെത്തുവാനായിട്ട് സാധിക്കും. വിശ്വാസത്തിന്റെ പേരിൽ ഒത്തിരിയേറെ കൂലിളക്കങ്ങൾ നടക്കുന്നൊരു കാലഘട്ടമാണ്. വിശ്വാസ പ്രതിസന്ധികൾ വളർന്ന കാലഘട്ടത്തില് കർത്താവിനെ കൊണ്ട് എപ്പോഴും യാത്ര ചെയ്യുവാനായിട്ട് മകന് സാധിക്കട്ടെ എന്ന് ഹൃദയമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഞാന് മിഷൻ സന്ദർശനത്തിനായിട്ട് അദിലാബാദ് രൂപതയിൽ പോയി. അവിടെയുള്ള പിതാവിനോടൊപ്പം ഞാന് പ്രിൻസ് പാനങ്ങാട് പിതാവിനോടൊപ്പം ഈ മിഷൻ പ്രദേശങ്ങളെല്ലാം കുറെ കാണുവാനായിട്ട് പോയി. അങ്ങനെ മിഷൻ പ്രദേശങ്ങൾ കാണുവാനായിട്ട് പോകുന്ന വഴിക്ക് പിതാവിനോടൊരു കാര്യം പറഞ്ഞു.
പിതാവേ ഇവിടെ സുവിശേഷ വേല അത്ര എളുപ്പമല്ല. ചില സ്ഥലങ്ങളില് കർത്താവിന്റെ സുവിശേഷം സ്വീകരിക്കുവാനായിട്ട് ആൾക്കാർക്ക് മടിയുണ്ട്, താല്പര്യമില്ല. അതുകൊണ്ട് പിതാവ് രത്നാഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ, അഞ്ചാറ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്തു, തന്റെ ജീപ്പില് ദീപികാരുണ്യം എഴുന്നള്ളിച്ചു വച്ചിട്ട് ഈ രൂപതയുടെ 10-16 ഡിസ്ട്രിക്റ്റുകളുണ്ട്. ഈ ഡിസ്ട്രിക്റ്റിലെല്ലാവരും ഈ വണ്ടിയിൽ ദീപികാരുണ്യം വെച്ചിട്ട് എല്ലാ സ്റ്റേഷനിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും ഈ വണ്ടി 10-15 ദിവസം ഓടി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. പിതാവ് പറയുകയായിരുന്നു, ദീപികാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വണ്ടി പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തതിന് ശേഷം ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് സുവിശേഷ പ്രഘോഷണം നടത്താനായിട്ട് സാധിച്ചു വരുന്നു, സുവിശേഷത്തിലെ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് സാധിച്ചു വരുന്നു. നമുക്ക് അസാധ്യമായിട്ടുള്ള, നമുക്ക് തടസ്സമായിട്ടുള്ള ഒത്തിരിയേറെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശോ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ഈശോ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ ഈശോയെ മുറുകെ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വർഗത്തിലേക്ക് മുന്നേറാമെന്ന് മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുവാനായിട്ട് കഴിയും. യാത്രക്കാരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ക്രിസ്റ്റഫർ. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം എപ്പോഴും ഈശോയുടെ ഒരു രൂപം നെഞ്ചിൽ വഹിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറഞ്ഞാല് നദിയില് അക്കരെ നിന്നും ഇക്കരയ്ക്ക് ആൾക്കാരെ ചുമന്നുകൊണ്ട് പോകണം എന്നുള്ളതാണ്. ഓരോരുത്തരും ചുമന്നുകൊണ്ട് പോകും. ഒരു ദിവസം ഒരു കൊച്ചുകുട്ടി വന്നു, ആ കൊച്ചുകുട്ടിയെ തോളിലേറ്റി എന്നിട്ട് ഇക്കരയിൽ നിന്നും അക്കരയ്ക്ക് നദിയുടെ കടക്കുകയാണ്. നദിയുടെ മധ്യഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ വല്ലാത്ത ഭാരം, സാധാരണ ഒരു വലിയ മനുഷ്യന്റെ ഭാരത്തേക്കാൾ കൂടുതൽ ഭാരം. അപ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചു, നിനക്ക് വല്ലാത്ത ഭാരമാണല്ലോ, ഭാരം കൂടിക്കൂടി വരുന്നു. അപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പാപത്തിന്റെ ഭാരം വഹിക്കുന്നവനാണ്, യേശുവിനെ വഹിക്കുന്നവനാണ് ക്രിസ്റ്റഫർ എന്നുള്ള ഒരു ചിന്ത വന്നത് അങ്ങനെയാണ്. സ്നേഹമറിഞ്ഞവരെ ക്രിസ്റ്റഫറായിട്ട് ഒരു പുരോഹിതനെ കാണുമ്പോൾ, പുരോഹിതന്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, കൂതാശ കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഈ പുരോഹിതന്റെ കൂടെ ഈശോയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ, അനുഭവമുണ്ടാകുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട്, ആ ഈശോയുടെ കൂടെ യാത്ര ചെയ്യുവാനായിട്ട് അവരെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെ ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും ഈ വൈദികാർത്തിക്ക് വേണ്ടി കർത്താവേ ഈ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ, സഹോദരന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. അങ്ങേ ദാസന്റെ പാദങ്ങൾക്ക് വിളക്കും, വഴികളിൽ പ്രകാശവുമായിരിക്കണമേ. സഭാ ശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്തുവാനും അങ്ങയോടുള്ള വിശ്വസ്തതയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാനും ഈ മകന് കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അനുതാപം പ്രകടമാക്കുന്ന സങ്കീർത്തനവും പുരോഹിതാർത്ഥിയിൽ കർത്താവിന്റെ കൃപ ചൊരിയണമേ എന്ന യാചനയുമാണ് അടുത്ത കാനോന പ്രാർത്ഥനയിലുള്ളത്. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കെന്ന പോലെയും, ദാസിയുടെ കണ്ണുകൾ നാഥയുടെ നേർക്കെന്ന പോലെയും, ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവരെ ഞങ്ങളുടെ ദൃഷ്ടികൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും.
കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങൾ അവമാനം സഹിച്ചു മടുത്തു. പക്ഷേ അഹങ്കാരികളും നിന്ദനവും കണ്ട് ഞങ്ങളുടെ ആത്മാവ് തളർന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതലെന്നേക്കും ആമേൻ. സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദിവ്യദാനത്തെ തീവ്രമായി ആഗ്രഹിക്കുന്ന ഈ ആരാധകന്റെ മേൽ അങ്ങയുടെ സമർത്ഥമായ കൃപയും ഉദാരമായ ദാനങ്ങളും വർഷിക്കണമേ. അങ്ങയുടെ വിശുദ്ധ പേൽപീഠത്തിങ്ങളിൽ ശുശ്രൂഷിക്കുവാൻ ഈ മകന് കൃപയേകണമേ. വിശുദ്ധ സ്ലീവായാൽ രക്ഷിക്കപ്പെട്ട ജനത്തെ അങ്ങയുടെ സ്തുതിയുടെ സ്വരം കേൾപ്പിക്കുവാൻ ഈ മകനെ പ്രാപ്തനാക്കണമേ. സജീവവും ജീവദായകവുമായ അങ്ങയുടെ അടയാളത്താൽ മുദ്രിതരായ ജഗണത്തെ അങ്ങയുടെ അത്ഭുതങ്ങൾ അറിയിക്കുവാൻ ഈ മകനെ ശക്തനാക്കണമേ. ആധ്യാത്മിക വരങ്ങളിലെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. തിരുപ്പട്ട ദാന ശുശ്രൂഷയിലെ അതിപ്രധാന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. മിശിഹായുടെ ശുശ്രൂഷാ പൗരോഹിത്യത്തിന്റെ ദൗത്യങ്ങൾ ഈ ദാസനേകുവാനായി പരിശുദ്ധാത്മാവെ വേഗം പറന്നിറങ്ങണമേ എന്ന ഹൃദയസ്പർശിയായ ഗാനമാണ് തുടർന്ന് ആലപിക്കുന്നത്. അഭിവന്യ പിതാവും സഹകാർമികരും അൾത്താരയിലേക്ക് തിരിഞ്ഞു നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിനായി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് പ്രാർത്ഥിക്കുന്ന വൈദികാർത്ഥിയോട് ചേർന്ന് നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി കൈകൾ കൂപ്പി കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. Oh.
പട്ടംകൊടുക്കൽ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് നാം എത്തിക്കഴിഞ്ഞു. തുടർന്ന് നടക്കുന്ന രണ്ട് കൈവയ്പ് പ്രാർത്ഥനകളോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട ഡീക്കൻ ജോസഫ് വാഴപ്പള്ളി മിശിഹായുടെ പുരോഹിതനായി അഭിഷിക്തനാകുന്നു. തൻ്റെ കുറവുകൾ പരിഹരിച്ച് ശ്രേഷ്ഠമായ ഈ ശുശ്രൂഷ തൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ കാർമ്മികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ദാനങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് വൈദികാർത്ഥിക്ക് നൽകുന്നതിൻ്റെ അടയാളമായി മെത്രാൻ തൻ്റെ ഇടതുകരം യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും വലതുകരം വൈദികാർത്ഥിയുടെ ശിരസിൽ വെച്ചുകൊണ്ടും ആദ്യത്തെ കൈവയ്പ് പ്രാർത്ഥന ചൊല്ലുന്നു. രണ്ടാമത്തെ കൈവയ്പ് പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ഈ വൈദികാർത്ഥിക്ക് ലഭിക്കുവാൻ ആർച്ച്ഡീക്കൻ അഭ്യർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടെ പങ്കുചേരാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സംപ്രീതിയോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടി എപ്പോഴും നമ്മോടൊത്ത് ഉണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനകവും ഉന്നതവുമായ ശുശ്രൂഷ ബലഹീനനായ എൻ്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്ക് ആയവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നമ്മോടുകൂടെ. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അവനനീയമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇതങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളിലെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ കർത്താവേ. പൗരോഹിത്യ ശുശ്രൂഷയുടെ കൈവപ്പ് വഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഈ മകൻ്റെ മേലിറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതൻ്റെ കരുണയാലും അനുഗ്രഹത്താലും ഈ മകന് ഏൽപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഈ മകനെ പരിപൂർണനാക്കട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവൻ. ദൈവത്തിന്റെ സഭയിൽ പുരോഹിതനായ പട്ടം നൽകപ്പെടുവാൻ നിയുക്തനായിരിക്കുന്ന ശംശാന ജോസഫ് വാഴപ്പള്ളിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ തികവിനും ശുശ്രൂഷയിലെ നിർവഹണത്തിനും സഭാഗാത്രത്തിലെ നിർവധിക്കുമായി അതിൽ പ്രവാചകന്മാരെയും സ്നേഹന്മാരെയും പ്രബോധനന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യകർത്താവായ ദൈവമേ, സർവലോകരാജാവേ, അങ്ങയുടെ ദാസനെ പുത്രകന്മാർ ഗണമേ, പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിനുള്ള വരം ഈ മകന് നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈവശിച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടി അങ്ങയുടെ ശിശുദ മതബഹയെ ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്രസ്വീകാരത്തിന്റെ ഭാഗമാകുന്നതിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരെ നിഗൂഢമായ ജനനത്തിനു വേണ്ടി പാപമോചകമായ മാമൂലി സാന്ത്വനി അങ്ങയുടെ കാരുണ്യത്തിന് ശക്തിയാണ് ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധാമത്തിന്റെ സ്തുതികളായി വിശുദ്ധ സഭയുടെ സ്ഥാനങ്ങളെ പുണ്യ പ്രവൃത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ തിരുമുമ്പിൽ ദിവ്യ വഹിച്ചു ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി ഒരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നതനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകാന്തത്തിന്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിന്റെ ഭയപ്രജനകമായ സിംഹാസനത്തിന് മുതലാകെ നിൽക്കുന്നതിനു വേണ്ടി ഈ മകനെ ഭൗമികത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നവവൈദികനെ തിരുവസ്ത്രങ്ങൾ അണിയിക്കുന്നു. ആദ്യം ധരിക്കുന്ന നീണ്ട മങ്ങി പുരോഗത ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കത്തെ സൂചിപ്പിക്കുന്നു. ചുറ്റും കിട്ടുന്ന ദൈവിക ചിന്തയെ മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നർത്ഥം. ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ പ്രതീകമാണ് ഊഹാറ. ബലിയർപ്പണത്തിന് അലങ്കാരമായ സന്ധ്യയെ ഇരു കൈകളുടെയും മേലുള്ള അലങ്കൃത വസ്ത്രമായി ധരിപ്പിക്കുന്നു. പുരോഹിതൻ ഏറ്റവും പുറമെ അണിയുന്ന തിരുവസ്ത്രമാണ് കാപ്പ. നീതിയുടെ വസ്ത്രമാണ് ഇത്. ഇടയ ധർമ്മത്തെ സൂചിപ്പിക്കുന്നതോടൊപ്പം എല്ലാ ഗുണങ്ങളുടെയും വാസനികേതനമായിരിക്കണം പുരോഹിതൻ എന്നും കാപ്പ സൂചിപ്പിക്കുന്നു. ഇതുവരെ ദുരിസന്താനയുടെ ഔദ്യോഗിക വസ്ത്രങ്ങൾ അണിഞ്ഞിരുന്ന നവവൈദികനെ ഇപ്പോൾ പുരോഹിതന്റെ വസ്ത്രങ്ങൾ അണിയിക്കുന്നു. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. വൈദികൻ ദൈവവചനത്തിന്റെ പ്രഘോഷകനാണ്. കാറോയ പട്ടം സ്വീകരിച്ചപ്പോൾ പഴയ നിയമവും ഹൗപ്പതിയാക്കന പട്ടം സ്വീകരിച്ചപ്പോൾ സങ്കീർത്തനങ്ങളും ഡീക്കൻ പട്ടം സ്വീകരിച്ചപ്പോൾ ലേഖന ഗ്രന്ഥവുമാണ് നൽകപ്പെട്ടത്. പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ജീവിതകാലം മുഴുവനും വചനപ്രഘോഷകനും വചനത്തിൻ്റെ സാക്ഷിയുമായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നവവൈദികന് കാർമ്മികൻ സുവിശേഷ ഗ്രന്ഥം നൽകുന്നു.
ക്രിസ്തുവിന്റെ രാജകീയ പൗരോഹിത്യത്തിലും ശുശ്രൂഷാ പൗരോഹിത്യത്തിലും പങ്കുവെച്ചുന്ന നവവൈദികൻ വേർതിരിക്കപ്പെട്ടവനും വിശുദ്ധീകരിക്കപ്പെട്ടവനുമാണ്. ഇതിൻ്റെ അടയാളമായി നവവൈദികനെ തൈലാഭിഷേകം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രനിലെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ഔദ്യോഗികപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പൗരോഹിത്യത്തിലൂടെ നൽകപ്പെട്ട ആത്മീയ നാണയങ്ങൾ ശരിയായി വിനിയോഗിക്കുവാൻ നവവൈദികൻ അനുഗ്രഹം നൽകണമേ എന്ന പ്രാർത്ഥനയാണ് സമാപന കാനോന. ഈ സമയം ആർച്ച് ഡീക്കനാൽ ആനയിക്കപ്പെട്ട് നവവൈദികൻ അനുദിനം ബലിയർപ്പിക്കുന്ന വിശുദ്ധ ബലിപീഠത്തെ ആദരപൂർവം ആദ്യം വലതുവശത്തും പിന്നീട് ഇടതുവശത്തും ചുംബിക്കുന്നു. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ഭക്തന്മാരുടെ ആവശ്യം അവിടുന്ന് സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടനെയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. എന്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും, ജീവജാലങ്ങളിൽ നിന്നും അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കും. ആവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ശുശ്രൂഷയ്ക്കായി എന്നെ സ്വീകരിച്ച മിശിഹ, നീതിയുടെ സേവനത്തിനായി മകനെ എന്നേക്കും പൂർണനാക്കട്ടെ. നമുക്കെല്ലാവർക്കും
സമാപന പ്രാർത്ഥനകൾക്കായി എഴുന്നേറ്റ് നിൽക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗവാസികളിൽ നിന്ന് സ്തുതിയും ഭൂവാസികളിൽ നിന്ന് പുകഴ്ചയും, ആകാശത്തിലും ഭൂമിയിലും അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിലും നിന്ന് ആരാധനയും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിന് കാരണഭൂതനും ഞങ്ങളുടെ വംശത്തെ സമ്പന്നമാക്കുന്നവനും അങ്ങാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മനസ്സാക്ഷിയെ പൗത്രീകരിക്കുകയും ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, സകല വിശുദ്ധരുടെ അപേക്ഷകളാൽ സകല നന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിൻ്റെയും സഹായവും ആരാധ്യമായ ത്രിത്വത്തിൻ്റെ നിഗൂഢവും സ്തുതിർഗവുമായ ശക്തിയും അങ്ങയുടെ ബലഹീനരായ ആരാധകരുടെ മേൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, വിജയശ്രീലാദമായ കുരിശിൻ്റെ ശക്തിയും ദിവ്യ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകയും അനുഗ്രഹീത മാതാവും കൃപാപരപൂർണയും ഭാഗ്യവതിയുമായ മറിയത്തിൻ്റെ പ്രാർത്ഥനയും നീതിമാനായ മാർയോസേപ്പിൻ്റെയും സ്നാപയോഹന്നാൻ്റെയും അപേക്ഷയും എപ്പോഴും ഞങ്ങൾക്ക് സഹായകമായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. വിശുദ്ധ സ്ലീഹന്മാരുടെയും സുവിശേഷകന്മാരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരായ വിശ്രുത യോദ്ധാക്കളുടെയും യാചനകളും നിരന്തരം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഭാരതത്തിൻ്റെ അപ്പസ്തോലനും ഞങ്ങളുടെ പിതാവുമായ മാർ തോമസ് ലിഹായുടെ വിശ്വാസ തീക്ഷ്ണതയും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. പ്രഥമ വേദസാക്ഷിയായ മാർ എസ്തെഫാനോസിന്റെയും പൗരസ്ത്യ ഗുരുക്കന്മാരായ മാർ ആദായുടെയും മാർ മാറിയുടെയും മാർ യാക്കോബിന്റെയും മാർ ഗീവർഗീസിന്റെയും മാർ കുര്യാക്കോസിന്റെയും മറ്റ് വേദസാക്ഷികളുടെയും മാർ അപ്രേമിന്റെയും മറ്റ് മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെല്ലാ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അനന്തമായ കൃപയാൽ മകനെ പരിപൂർണനാക്കട്ടെ. തൻ്റെ ഭവനത്തിന് യഥായോഗ്യം ഭരിക്കുന്നതിന് അവിടുന്ന് നിന്നെ ശക്തനാക്കട്ടെ. പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിൻ്റെ മഹനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള വിളി തിരിച്ചറിയാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് മാതാപിതാക്കളെയും ഗുരുഭൂതരെയും സുഹൃത്തുക്കളെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാവരെയും അവിടെ കുടുംബങ്ങളെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
തന്നെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയ അഭിവന്യ പിതാവിനോടുള്ള നന്ദി സൂചകമായി നവവൈദികൻ തിരി നൽകുകയും മോതിരം ചുംബിക്കുകയും ചെയ്യുന്നു. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം തോരാ ദൈവസ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനേ നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഇതാ സാഹോദര്യത്തിന്റെ ഒരു രംഗം. അഭിഷേകത്തിലൂടെ കരഗതമായ വിശുദ്ധി എന്നെന്നും കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദികർ നവവൈദികന്റെ കരങ്ങൾ ചുംബിച്ച് അനുമോദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. രക്ഷകൻ നിശിഹായി നിൻവഴി തീരുന്നൂരി ശക്തി നിയരുളി ായി നിൻ വഴി തേടുന്നോ
അവർണനീയമായ ഈ ദാനത്തിന് ദൈവമേ നന്ദി. അഭിവന്യ പിതാവെ, വികാരി അച്ഛ, സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ഈ ജന്മം മുഴുവൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത രീതിയിൽ എന്നെ അനുഗ്രഹിച്ച് വെളിച്ചമേകുന്ന നല്ല തമ്പുരാന് 1000 നന്ദി. സ്നേഹവാത്സല്യങ്ങളോടെ സമീപസ്ഥനായി എന്നെ ഇന്ന് പൗരോഹിത്യ ജീവിതത്തിലേക്ക് കൈവെപ്പ് ശുശ്രൂഷ വഴി ഉയർത്തിയ അഭിവന്യ മാർ ജോസ് പുത്തൻ വീട്ടിൽ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയും ഹൃദയപൂർവം കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. എന്നെ മൈനർ സെമിനാരിയിലേക്ക് സ്നേഹപൂർവം സ്വീകരിച്ച അന്നത്തെ പ്രൊവിൻഷ്യലായിരുന്ന ക്ലമന്റ് വടക്കേടത്ത് അച്ഛനും പിന്നീട് എൻ്റെ പരിശീലന കാലഘട്ടങ്ങളിൽ എനിക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ഇന്ന് ഇവിടെ ഈ തിരുപ്പട്ട കർമ്മങ്ങളിൽ ആർച്ച് ഡീക്കനായി ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന പ്രൊവിൻഷ്യൽ ജോയ് പൂണോളി അച്ഛനും അച്ഛൻ്റെ കൗൺസിലിലെ എല്ലാ അച്ഛന്മാരെയും നന്ദിയോടെ സ്മരിക്കുകയും കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവസ്വരം തിരിച്ചറിയാനും ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുവാനും എനിക്ക് സ്നേഹവും പ്രചോദനവും സഹായകവുമായ എളവൂർ സെൻ്റ് ആൻ്റണീസ് ഇടവകയിലെ എൻ്റെ എല്ലാ വികാരി അച്ഛന്മാരെയും, പ്രത്യേകിച്ച് എന്നെ വൈദികാന്തസിൽ പ്രവേശിക്കുവാൻ പ്രോത്സാഹനം നൽകിയ പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാറപ്പുറം അച്ഛനെയും കൊച്ചച്ഛന്മാരെയും നന്ദിയോടെ ഓർക്കുന്നു. എന്നെ ദിവ്യരക്ഷക സന്യാസ സമൂഹത്തിലേക്ക് സ്നേഹപൂർവം ക്ഷണിച്ച എൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടേഴ്സായിരുന്ന റോയി കിഴക്കേക്കര അച്ഛനും ജെയ്സൺ തുണ്ടത്തിൽ അച്ഛനും, അതുപോലെ എൻ്റെ ഫോർമേറ്റേഴ്സായിരുന്ന ജോമോൻ തൊണ്ടിക്കാക്കുഴിയിൽ അച്ഛനെയും ഷിജോ മേപ്പിള്ളി അച്ഛനെയും ടോമി കിഴക്കേ തുണ്ടത്തിൽ അച്ഛനെയും ഈ ദിവസം ഓർക്കുകയും നന്ദി പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആത്മീയതയിൽ വളരുവാനും സഭയെക്കുറിച്ച് കൂടുതലായി പഠിക്കുവാനും നോവിഷേറ്റ് കാലഘട്ടങ്ങളിൽ പരിശീലനം നൽകിയ എൻ്റെ നോവിസ് മാസ്റ്ററായിരുന്ന ജോസഫ് വളച്ചതിനകത്ത് അച്ഛനും സോഷ്യസായിരുന്ന നിക്ലാവോസ് പുന്നയ്ക്കൽ അച്ഛനും തത്വശാസ്ത്ര പഠനകാലത്ത് സെൻറ്റ് ക്ലെമൻസ് സ്റ്റഡി ഹൗസിൻ്റെ റെക്ടറും പ്രീഫെക്റ്റുമായിരുന്ന ബേബി വേരനാനിക്കൽ അച്ഛനും അറിവിൻ്റെ ആഴങ്ങളിലേക്ക് തത്വചിന്തകളുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ സെൻറ്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിലെ എല്ലാ പ്രൊഫസേഴ്സിനും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. സെമിനാരി ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സ്വതന്ത്രമായി ചിന്തിക്കുവാനും വളരുവാനും അവസരം ലഭിച്ച കാലഘട്ടമായിരുന്നു റീജൻസി. ഈ റീജൻസി വർഷത്തിൽ സഹായകവും മാർഗനിർദ്ദേശവും നൽകി എറണാകുളം സത്യദീപം പ്രസിലെ ഡയറക്ടറായിരുന്ന ഫ്രാൻസിസ് അരീക്കൽ അച്ഛനെയും അവിടുത്തെ എല്ലാ സിസ്റ്റേഴ്സിനെയും സ്റ്റാഫ് അംഗങ്ങളെയും സ്നേഹത്തോടെ ഈ ധന്യനിമിഷങ്ങളിൽ ഓർക്കുന്നു. ദൈവശാസ്ത്ര പഠനകാലത്ത് ബാംഗ്ലൂരിൽ മൗണ്ട് സെയിൻ്റ് അൽഫോൺസസ് കോളേജിൻ്റെ റെക്ടറായിരുന്ന എറിക് റോഡ്രിഗസ് അച്ഛനും സേവ്യ സഞ്ജീവി അച്ഛനും എൻ്റെ ഫോർമേറ്റേഴ്സായിരുന്ന എഡ്വേർഡ് രാജു അച്ഛനും പോളി കണ്ണമ്പുഴ അച്ഛനും ജെയിംസ് കുമാർ അച്ഛനും ജോസഫ് റോയൻ അച്ഛനും എം എസ് എ കമ്മ്യൂണിറ്റിയിലെയും എൻ എസ് കെ പ്രൊവിൻഷ്യൽ ഹൗസ് സെൻറ്റ് ജാറാഡ് കമ്മ്യൂണിറ്റികളിലെ എല്ലാ അച്ഛന്മാരെയും, അതുപോലെ തന്നെ എൻ്റെ 12 വർഷ ഫോർമേഷൻ കാലഘട്ടങ്ങളിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൽ കരുത്തും പോഷണവും പകർന്ന എല്ലാ ആത്മീയ ഗുരുക്കന്മാരെയും ഈ നിമിഷം നന്ദിയോടെ ഓർക്കുകയും ദൈവത്തിരുമുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. അവധിക്കാലങ്ങളിൽ അജപാലനയുടെ ശുശ്രൂഷയ്ക്കായി എന്നെ സഹായിച്ച് എന്നെ നയിച്ച ജോർജ് അരീക്കൽ അച്ഛനെയും ടോണി കട്ടക്കയം അച്ഛനെയും ഈ ബലിവേദിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. പരിശീലനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ
അജപാലന ശുശ്രൂഷയുടെ ബാലപാഠങ്ങൾ എന്നെ അഭ്യസിപ്പിച്ച കൊറട്ടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ വികാരി മാത്യു മണവാളൻ അച്ഛനെയും സഹവികാരിമാർക്കും സിസ്റ്റേഴ്സിനും എല്ലാ ഇടവക അംഗങ്ങൾക്കും എന്റെ ഹൃദ്യമായ നന്ദി ഞാൻ അറിയിക്കുന്നു. ഒത്തിരിയേറെ തിരക്കുകളുടെ ഇടയിൽ സമയം കണ്ടെത്തി കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനായി എന്നെ പരിശീലിപ്പിച്ച മൈക്കിൾ നായ്ക്കൻ പറമ്പിൽ അച്ഛനെ ഈ ബലിയർപ്പണത്തിൽ പ്രത്യേകം ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. തിരുപ്പട്ടത്തിന് ഒരുക്കമായി എന്നെ ധ്യാനത്തിലൂടെ ആത്മീയമായി ഒരുക്കിയ ബഹുമാനപ്പെട്ട ജോർജ് അരീക്കൽ അച്ഛനെയും പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾ ഭംഗിയായി ക്രമീകരിക്കുവാൻ നേതൃത്വം നൽകുന്നവരെയും വളരെ പ്രത്യേകമായി പട്ടക്രമത്തിൽ സഹകാർമ്മികനായിരുന്ന സെബാസ്റ്റ്യൻ വാഴപ്പള്ളി അച്ഛനും ശുശ്രൂഷകളിൽ എം സി ആയി സഹായിച്ച ബഹുമാനപ്പെട്ട ഷിൻഡോ മൂങ്ങ തോട്ടത്തിൽ അച്ഛനും കൊമൻട്രി നൽകിയ ബഹുമാനപ്പെട്ട ബിജോ മേപ്പുറത്ത് അച്ഛനും അവരോട് കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും സഹായിച്ച ബഹുമാനപ്പെട്ട എല്ലാ വൈദികർക്കും ഡീക്കൺ ജെയ്സിനും എല്ലാ ബ്രദേഴ്സിനും അതോടൊപ്പം തന്നെ ഇന്നത്തെ പുത്തൻ കുർബാനയിൽ സഹകാർമ്മികത്വം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വൈദികർക്കും എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ ഈ ദിവസം മനോഹരമാക്കാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത എന്റെ പ്രിയപ്പെട്ട വികാരി തോമസ് നരികുളം അച്ഛനോടും സഹവികാരി അജീഷ് ജോസ് തുടിപ്പാറക്കലിനോടുമുള്ള എന്റെ കൃതജ്ഞത വാക്കുകൾക്കപ്പുറം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. വികാരി അച്ഛനോട് ചേർന്ന് മാസങ്ങളോളം ഈ സുദിനത്തിനായി അത്യധികം പ്രയത്നിച്ച എല്ലാവരെയും പ്രത്യേകമായി യാനം കോൺവെന്റിലെ എല്ലാ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെയും കൈക്കാരന്മാരെയും പാരിഷ് കൗൺസിൽ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടനകളെയും അൾത്താരബാലന്മാരെയും കുടുംബ യൂണിറ്റ് അംഗങ്ങളെയും ഇന്നത്തെ ശുശ്രൂഷകൾക്കായി എല്ലാ സഹായങ്ങളും നൽകിയ അൾത്താര ശുശ്രൂഷി ജോയ് നെല്ലിശ്ശേരിയെയും ദേവാലയത്തെ മനോഹരമായി അലങ്കരിച്ച സാജൻ നെല്ലിശ്ശേരിയെയും ഭക്തിനിർഭരമായ ഗാനങ്ങളിലൂടെ ഈ ശുശ്രൂഷയെ മനോഹരമാക്കുന്ന എ ബി ഇടശ്ശേരി അച്ഛൻ്റെയും ഷാജൻ നെല്ലിശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള ഗായക സംഘത്തെയും ശബ്ദവും വെളിച്ചവും ഭക്ഷണവും ക്രമീകരിക്കുന്നവരെയും വീഡിയോഗ്രാഫർമാരെയും നിറഞ്ഞ സാന്നിധ്യമായി നിന്ന എല്ലാ ഇടവക ജനങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം നിങ്ങളെ എല്ലാവരെയും ദൈവാനുഗ്രഹത്തിനായി സമർപ്പിക്കുകയും ചെയ്യുന്നു. അക്ഷരക്കൂട്ടുകളിൽ അറിവിന്റെ തിരിതെളിച്ച് മനുഷ്യത്വത്തിന്റെ നന്മ എന്നെ പഠിപ്പിച്ച എളവൂർ സെന്റ് റോക്കി സെന്റ് ആന്റണീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പുളിയനം എന്നീ സ്കൂളുകളിലെ എല്ലാ ഗുരുക്കളുടെയും മുമ്പിൽ ആദരവോടെ നമിക്കുന്നു. ഈ ധന്യ നിമിഷങ്ങളിൽ എനിക്കായി പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തി എനിക്ക് ശക്തി പകരുന്ന എന്റെ എല്ലാ ബന്ധുജനങ്ങളെയും അയൽവാസികളെയും സൗഹൃദത്തിന്റെ തണലുമായി എന്നും കൂടെയുണ്ടായിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. ദൈവത്തിന്റെ പുരോഹിതനായി ഈ അൾത്താരയിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഏറ്റവും അധികം സന്തോഷം അനുഭവിക്കുന്ന സ്നേഹമുള്ള എന്റെ മാതാപിതാക്കളെയും സഹോദരനെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ജന്മം നൽകി വളർത്തി ത്യാഗപൂർവം എന്നെ ബലിവേദിയിലേക്ക് ആനയിച്ച പ്രിയപ്പെട്ട അപ്പച്ചനെയും അമ്മച്ചിയെയും കൂടെ നിന്ന് ശക്തി പകരുന്ന അനുജനെയും ഇന്ന് സ്വർഗത്തിലിരുന്ന് ഏറെ സന്തോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അക്വിന സച്ചനെയും അപ്പൂപ്പനെയും അമ്മൂമ്മയെയും മേരി വല്യമ്മച്ചിയെയും ഈ ബലിവേദിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി ഈ ദിവസം മാറ്റിവെച്ച് തിരുകർമ്മങ്ങളിൽ സംബന്ധിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഈ ദിവസത്തിന് വേണ്ടി നിങ്ങൾ മാസങ്ങളുടെ അധ്വാനം സ്നേഹപൂർവം നൽകി ഇടവകയ്ക്ക് വേണ്ടി ഒന്നായി തീർന്ന നിങ്ങളുടെ വലിയ മനസ്സിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. പൗരോഹിത്യ ജീവിതത്തിലൂടെ നവജീവിതം ഇന്ന് ആരംഭിക്കുമ്പോൾ ജീവിതയാത്രയിൽ കാലിടറാതെ കർത്താവിന്റെ അൾത്താരയ്ക്ക് മുമ്പിൽ എന്നും വിശുദ്ധിയോടെ നിൽക്കുവാൻ നിത്യപുരോഹിതനായ ഈശോയുടെ കരങ്ങൾ പിടിച്ച് നടക്കുന്നവനാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവമേ നിനക്ക് നന്ദി. അയോഗ്യനായ ഈ ദാസനെ തിരഞ്ഞെടുത്ത എന്റെ നല്ല തമ്പുരാന് ജന്മം നൽകി സ്നേഹമൂട്ടി വളർത്തി ദൈവത്തിന് സമർപ്പിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും ജീവന തുല്യം സ്നേഹിക്കുന്ന അനിയനും
ജീവിതയാത്രയിൽ താങ്ങും തണലുമായി നിന്ന ബന്ധുമിത്രങ്ങൾക്കും അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ എല്ലാ ഗുരുഭൂതർക്കും സൗഹൃദം കൊണ്ട് മറക്കാനാകാത്ത അനുഭവങ്ങൾ സമ്മാനിച്ച എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയുടെ രാപ്പകൾ നീക്കിവച്ച പ്രിയപ്പെട്ടവർക്കും ഇനിയും പ്രാർത്ഥനകളുടെ കരങ്ങൾ ഉയർത്തുന്ന നല്ല മനസ്സുകൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. കർത്താവിൻ്റെ ഈ ബലിവേദിയിൽ നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുകയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. I take this opportunity to thank each and everyone who have come from far to participate in my ordination ceremony, and also I pray that the good Lord may be with you and bless you abundantly. നന്ദിയോടെ സ്നേഹത്തിന്റെ ഈ ബലി നമുക്ക് ഒന്ന് ചേർന്ന് അർപ്പിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ബലവാനാ കർത്താവേ നന്ദി
കാത്തു വസിക്കുന്നു ബ്രദറെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉദ്ധിതരായിടുവാ കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരുടെ ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ ആമേൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ സഹോദരരെ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ കൃപയം ദൈവപിതാവിൻ സ്നേഹമതും ക്രോഹാദൻ സഹവാസഭൂമി സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണം ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത്
സ്വർഗത്തിലേക്ക്. ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി. വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. കർത്താവെ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും നാകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും മാർ സെബാസ്റ്റ്യൻ മെത്രാനും ജോസ് മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ
ദൈവമാതാവായ കനികാ മറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഭാവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭോജനമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട്
ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തിരുവോ തിരുവാനി വരും.
സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവാമേ ശിഹാവഴിയായി ദിവ്യാത്മാവിൻ താനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോ ശുശ്രീയണം
നല്ലവനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കൂടാതെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. ദിവ്യവിരുന്ന് കഴിഞ്ഞു, ഇനി സ്നേഹവിരുന്നാണ്. പക്ഷെ വിശപ്പിനുള്ള സമയമായിട്ടില്ല. കറിക്കുള്ള വിശപ്പായിട്ടുണ്ടെങ്കിലും ചോറിനുള്ള വിശപ്പാകാനായിട്ട് ഒരു 20-25 മിനിറ്റെങ്കിലും എടുക്കും. അപ്പോൾ അത്രയും സമയം കൊണ്ട് നമുക്ക് അനുമോദന സമ്മേളനം നടത്തി. വർഷങ്ങൾ നീണ്ട പ്രാർത്ഥനയും കാത്തിരിപ്പിൻ്റെയും സാഫല്യം ഇന്ന് 2018 ഏപ്രിൽ 19 നമ്മുടെ ഇടവക ജനം മുഴുവൻ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന ഒരു അതുല്യ നിമിഷം. നമ്മുടെ അഭിവന്ധ്യ മാർ ജോസ് പുത്തൻ വീട്ടിൽ പിതാവും വികാരി അച്ഛനും മറ്റു വൈദികരും സിസ്റ്റേഴ്സും നാം എല്ലാവരും സന്തോഷത്തോടെ കാത്തിരുന്ന ആ പുണ്യനിമിഷം. അതെ, ഇന്ന് നമുക്ക് സ്വന്തമായി ഒരു വൈദികൻ ഉണ്ടായിരിക്കുന്നു. 1990 നവംബർ 11 ദേവസി വാഴപ്പള്ളിക്കും ടെസി ദേവസിക്കും ഒരു ആൺകുഞ്ഞു പിറന്നു. അവർ അവനെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ദൈവപരിപാലനയിൽ വളർത്തി. ആ പിഞ്ചുബാലൻ ഇന്ന് ഒരു ജനസമൂഹത്തിൻ്റെ മുഴുവൻ കണ്ണിലെ ദീപമായി. ഈ സന്തോഷം പങ്കിടുവാനായി ഇവിടെ കൂടിയിരിക്കുന്ന അഭിവന്ധ്യ പിതാവിനെയും വികാരി അച്ഛനെയും മറ്റു വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഇടവക സമൂഹത്തെയും ബന്ധുമിത്രാദികളെയും നാട്ടുകാരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. നവവൈദികൻ അലക്സ് അച്ഛന് എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ യോഗം ആരംഭിക്കാം. നമ്മുടെ ഇടവകയിലെ മാർഗദർശിയായി നിന്നുകൊണ്ട് ഇടവകയിലെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട വികാരി തോമസ് നരികുളത്തെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഞാനൊരു പ്രസംഗം പറഞ്ഞാൽ അത് അധിക പ്രസംഗമായിരിക്കും, അതുകൊണ്ട് ഞാൻ പ്രസംഗം പറയുന്നില്ല. നിങ്ങളെല്ലാവരെയും ഒറ്റ വാചകത്തിൽ ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ ഫാദർ ജോയ് പൂണോളിയെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട വികാരി ശ്രീ തോമസ് നരികുളച്ച, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അലക്സ് എന്ന് വിളിക്കുന്ന ജോസഫ് വാഴപ്പള്ളിയച്ച, അച്ഛൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, അതിയായ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. കഴിഞ്ഞ ഏതാണ്ട് 6 മാസങ്ങളായി നിങ്ങളുടെ പ്രിയപ്പെട്ട വികാരി അച്ഛനുമായിട്ട് നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ തുടങ്ങി. പ്രത്യേകിച്ച് ഡീക്കൻ പട്ടം കഴിഞ്ഞപ്പോൾ അന്ന് മുതലുള്ള ഒരുക്കമാണ് ഇന്ന്. തീർച്ചയായിട്ടും ഞാൻ നോക്കിയപ്പോൾ സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, അതിലുപരിയായിട്ട് ഒരു ഇടവകയുടെ മൊത്തൊരാഘോഷമായിട്ട് മാറ്റിയിരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുക 2 കാര്യങ്ങൾക്കായിട്ട്. 1, നന്ദി അറിയിക്കുക. 2, സന്തോഷം പങ്കുവയ്ക്കുക. നന്ദി തീർച്ചയായിട്ടും ഏറ്റവും ആദ്യമായിട്ട് വികാരി അച്ഛനും ഇടവകക്കാർക്കും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾക്കും നൽകുക. നിങ്ങളുടെ ഇടവകയിൽ ജനിച്ച് വളർന്ന് 12 വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ മുത്തിനെ, ഞാൻ മുത്തെന്ന് പറയുക, തീർച്ചയായിട്ടും 12 വർഷങ്ങളായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്, അന്ന് വളരെ ചെറുതാണ്. ഇന്നലെ അച്ഛൻ പറഞ്ഞു വളർന്ന് വന്ദലിച്ച് ജോയച്ചനെ പോലെ ആകട്ടെ എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ആയില്ലെങ്കിലും എനിക്ക് സന്തോഷം, യേശുവിനെ പോലെ ആകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ആ മുത്തിനെ നിങ്ങൾ ഞങ്ങൾക്ക് തന്നിരിക്കുക. 12 വർഷത്തെ പ്രാർത്ഥന പഠനം ഒത്തിരി ഒത്തിരി ആധ്യാത്മികമായി മാനസികമായിട്ടൊക്കെ വളർന്നു. ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. തീർച്ചയായിട്ടും ഒരു മിടുക്കനായ, ഒരു സുന്ദരനായ, അതോടൊപ്പം തന്നെ എല്ലാവർക്കും സ്നേഹമുള്ള ഒരു വൈദികൻ്റെ തമ്പുരാൻ നൽകിയിരിക്കുക. അതുകൊണ്ട് തമ്പുരാനെ നന്ദിയോടെ ഓർക്കുന്നു. ഇതിന് ചുക്കാൻ പിടിച്ച പ്രത്യേകിച്ച് വികാരി അച്ഛനെയും
മാതാപിതാക്കന്മാരെയും ഇവിടുത്തെ ഇടവകക്കാരെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ ഒരു ആഘോഷത്തിൻ്റെ ഒരു വലിയൊരു ഉല്ലാസത്തിൻ്റെ പ്രതീതി കാണാൻ സാധിക്കും. എല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് നന്ദിയോടെ ഓർക്കുക. നമുക്ക് നല്ലൊരു കൈയുടെ എല്ലാവർക്കും കൊടുക്കുക. രണ്ടാമതായിട്ട് സന്തോഷം പങ്കുവയ്ക്കുക. നിങ്ങൾക്കറിയാം റിഡംപ്ഷനിസ്റ്റ് സഭ, ഒരു പക്ഷേ അല്പം കടിച്ചാ പൊട്ടാത്ത വാക്കാണ്, പേടിക്കേണ്ട, ദിവ്യ രക്ഷക സഭ, വിശുദ്ധ അൽഫോൺസ് ലിഗോരി 1732 സ്ഥാപിച്ച സഭയാണ്. ഏതാണ്ട് 80 രാജ്യങ്ങളിലായി 5200 വൈദികരുണ്ട്. ഇപ്പോൾ 5201 വൈദികനാണ് കേട്ടോ നമ്മുടെ പ്രിയപ്പെട്ട അലക്സച്ചൻ. അപ്പോൾ ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവവചന പ്രഘോഷണമാണ്. എവിടെയും പ്രത്യേകിച്ച് അച്ഛന്മാർ സിസ്റ്റേഴ്സിന് ഇടവകളിൽ, യുവജനങ്ങൾക്ക് എന്ന് വേണ്ട, ക്രൈസ്തവർക്ക്, ഏത് ഗ്രൂപ്പിനും വചന പ്രഘോഷണത്തിൻ്റെ ലക്ഷ്യവുമായിട്ട് സ്ഥാപിക്കേണ്ട സഭയാണ് ദിവ്യരക്ഷക സഭ, റിഡംപ്റ്റീവ് സഭ. അപ്പോൾ റിഡംപ്റ്റീവ് സഭ എന്ന് നിങ്ങളോടൊപ്പം സന്തോഷിക്കുക. തീർച്ചയായിട്ടും അലക്സച്ചനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നല്ലതുപോലെ ഓർഗൻ വായിക്കുന്ന വ്യക്തിയാണ്, നല്ലതുപോലെ പാടുന്ന വ്യക്തിയാണ്, നല്ലതുപോലെ പ്രസംഗിക്കുന്ന വ്യക്തിയാണ്, നല്ലതുപോലെ കളിക്കുകയും ചെയ്യും. ഏത് കളിയും നല്ലതുപോലെ, കളിച്ച് ഫുട്ബോൾ, വോളിബോൾ, ഇതൊക്കെ എന്ന് വേണ്ട, അതായത് ഒരു മിടുക്കനായ വൈദികൻ നൽകിയിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ സഭയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഒരു വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ നന്നോട് സന്തോഷം അറിയിക്കുക. ഇനി ഇപ്പോൾ എനിക്കറിയാം, ഞാൻ അലക്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എന്താണ് അടുത്ത പരിപാടി. ഞങ്ങളുടെ സാധാരണ തിരുപ്പട്ടം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 8-9 മാസങ്ങൾക്ക് ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് വിടും, ഏതെങ്കിലും അതിരൂപതയിൽ, ഒരു പക്ഷേ എറണാകുളത്തോ അല്ലെങ്കിൽ ഇടുക്കിയിലോ മറ്റേതെങ്കിലും രൂപതകളിലെ പള്ളികളിലേക്ക് നമ്മുടെ ശുശ്രൂഷ ചെയ്യും. അപ്പോൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയെന്ന് അവിടുത്തെ എല്ലാ ഭക്ത അഭ്യാസങ്ങളുമായിട്ടൊക്കെ നല്ലതുപോലെയൊക്കെ പഠിക്കാനും അതിലൂടെയൊക്കെ വളരാനും, അതിനുശേഷം ഒരു പാസ്റ്ററൽ ഇയർ എന്ന് പറയും, പ്രസംഗ എഴുത്ത് പരിശീലനം, ഏതാണ്ട് 10-12 പ്രസംഗങ്ങൾ എഴുതി അത് അപ്രൂവ് ചെയ്യപ്പെടുമ്പോൾ അവരെ നിയോഗിക്കുകയാണ് വചന പ്രഘോഷണത്തിനായിട്ട്, ദൈവവചന പ്രഘോഷണത്തിനായിട്ട്, ഇടവകളിലും മറ്റ് ഗ്രൂപ്പുകൾക്ക് വചന പ്രഘോഷണത്തിനായിട്ട്. അതാണ് അതിനുശേഷമാണ് ഓരോ കമ്മ്യൂണിറ്റികളിലേക്ക് ഞങ്ങൾ അയക്കുക. കമ്മ്യൂണിറ്റികളിൽ നിന്ന് ടീമായിട്ട് വചന പ്രഘോഷണത്തിനായിട്ട് പോകുന്നു. അതാണ് തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട, നിങ്ങളുടെ പ്രിയപ്പെട്ട മുത്തായ തീർച്ചയായിട്ടും അലക്സിൻ ചെയ്യാൻ പോവുക. അതുകൊണ്ട് ആ സന്തോഷം അറിയിക്കുകയാണ്. തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും. എനിക്കറിയാം പ്രത്യേകിച്ച് കുടുംബനാഥനും നാദിയും ഒക്കെ ഒത്തിരി ഒത്തിരി പ്രാർത്ഥിച്ച് കുടുംബാംഗങ്ങൾ എല്ലാവരും ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കൊന്ത ചൊല്ലുകയാണ്. ഒരു പക്ഷേ പട്ടത്തിന് മുന്നിൽ പല ക്രമീകരണങ്ങളൊക്കെ ചെയ്യാനുണ്ട്, പക്ഷെ അതിൽ മാറ്റില്ലാ മാറ്റുകൊണ്ട് കൊന്ത ചൊല്ലുന്നു. അപ്പോൾ നല്ലതുപോലെ ഒരുങ്ങി തമ്പുരാന് സുന്ദരമായ ദിവസം നൽകിയിരിക്കുന്നു. നമുക്കൊരു മിടുക്കനായ വൈദികൻ നൽകിയിരിക്കുക. അപ്പോൾ സന്തോഷം അറിയിക്കുന്നതോടൊപ്പം എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒരു പക്ഷേ ഞാൻ ഹായ് അലക്സച്ചൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഹലോ അലക്സച്ചൻ എന്ന് പറയാറില്ലേ? ഹായ് അലക്സച്ച, എനിക്കറിയാം ഉച്ചഭക്ഷണമൊന്നും കഴിച്ചില്ലാരും, പക്ഷേ ചേട്ടന്മാരൊന്നും മിണ്ടുന്നു പോലുമില്ല. ഹായ് അലക്സച്ച, ഒന്നുകൂടി ഉറക്കിയ ശബ്ദത്തിൽ കൈകളൊക്കെ ഉയർത്തി തമ്പുരാൻ, നമുക്കറിയാം തമ്പുരാൻ നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട അലക്സച്ചൻ. കൈകളൊക്കെ ഉയർത്തി സന്തോഷത്തോടെ നന്ദിയോടെ ഹായ് അലക്സച്ച, ഒന്നുകൂടി ഹായ് അലക്സച്ച. തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി എളിമയുടെയും സ്നേഹത്തിന്റെയും വിളനിലമായ നമ്മുടെ എല്ലാം പ്രിയങ്കരിയും പള്ളിയിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഓടിയെത്തുന്ന നമ്മുടെ മദർ സുപ്പീരിയറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്കെല്ലാവർക്കും ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമ്മുടെ ഇടയിൽ നിന്ന് ഒരു മകൻ അൾത്താരയിൽ ബലിയർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മെ അനുഗ്രഹിക്കുവാനുമായി ഈശോയുടെ പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ ആദ്യമേ തന്നെ നവവൈദികനായ നമ്മുടെ പ്രിയപ്പെട്ട അലക്സച്ചന് ഈ നല്ല ദിനത്തിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ഒപ്പം വിശുദ്ധ പൗലോസ് ലീഗ പറയുന്നത് പോലെ, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവനായി കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ അച്ഛന് സാധിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ പ്രാർത്ഥിക്കുന്നു. 12 യൂണിറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അലക്സച്ചന് ആശംസ അർപ്പിക്കുന്നതിനായി
യൂണിറ്റ് പ്രസിഡന്റ് മിസ്റ്റർ പൗലോസ് ചാറ്റോളത്തെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പൂണോളി അച്ഛ, നവവൈദികൻ വാഴപ്പിള്ളി അച്ഛ, നവവൈദികൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അന്യസ്ഥരെ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, വാഴപ്പിള്ളി കുടുംബത്തിൽ നിന്നും ദേവസ്വകുട്ടിയുടെയും ടെസ്സിയുടെയും ആദ്യത്തെ കൺമണി, അന്നത്തെ പാപ്പു, ഇന്ന് ഫാദർ അലക്സ് വാഴപ്പിള്ളിയായി അഭിഷിക്തനായിരിക്കുകയാണ്. 11 യൂണിറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആശംസ അർപ്പിക്കുന്നതിനായി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് വത്സായി ഇട്ടിരിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വിയാരി അച്ഛ, നവാഭിഷിക്തനായ അലക്സ് അച്ഛ, മറ്റു ശ്രേഷ്ഠ വൈദികരെ, സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള ഇടവകാംഗങ്ങളെ, ആദ്യമായി തന്നെ ഞാൻ അലക്സ് അച്ഛന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ക്രിസ്തു അവിടുത്തെ നിത്യപൗരോഹിത്യത്തിൽ പങ്കുകാരായി ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ പ്രത്യേകം ചിലരെ തിരഞ്ഞെടുത്തിരിക്കുന്നതായി നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. തന്നോടുകൂടി പ്രസംഗിക്കുവാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനുമുള്ള അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അതെ, ഓരോ പുരോഹിതനും ക്രിസ്തുവിൻ്റെ പ്രതിനിധിയാണ്. വിശുദ്ധ പൗലോസ് ലീഹയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഓരോ പുരോഹിതനും ക്രിസ്തുവിൻ്റെ സ്ഥാനപതിയാണ്. ദൈവവിളിയുടെ ഈറ്റില്ലമാണ് നല്ല കുടുംബങ്ങൾ. നല്ല മാതാപിതാക്കൾ മക്കളെ ദൈവഭക്തിയിൽ വളർത്തി ദൈവത്തിന് സമർപ്പിക്കുവാൻ യോഗ്യരാക്കുന്നു. തങ്ങളുടെ ജീവിത മാതൃകയിലൂടെയും പ്രാർത്ഥനയിലൂടെയും പ്രചോദനം നൽകി അലക്സ് അച്ഛനെ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി സമർപ്പിച്ച മാതാപിതാക്കളായ ദേവസി കുട്ടിക്കും ടെസി ടീച്ചർക്കും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. വിളവ് വളരെ, വേലക്കാരോ ചുരുക്കം എന്ന ദിവ്യനാഥൻ്റെ വചനം ശ്രവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിളിക്ക് സ്നേഹപൂർവമായി പ്രത്യുത്തരം നൽകിക്കൊണ്ട് തൻ്റെ ജീവിതം പ്രേക്ഷിത വേലയ്ക്കായി മാറ്റിവെച്ച നമ്മുടെ പ്രിയപ്പെട്ട മകനാണ് ഫാദർ അലക്സ് അച്ഛൻ. തൻ്റെ ജീവിതകാലം മുഴുവൻ ഈശോയ്ക്കായി ആത്മാക്കളെ നേടിയെടുക്കുവാനും മനുഷ്യമക്കളെ ഓർമ്മപ്പെടുത്തുവാനും ദൈവത്തോട് 100% വിശ്വസ്ത പുലർത്തുവാനും അച്ഛന് സാധിക്കട്ടെ. ലോകം മുഴുവനും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയിൽ എത്രമാത്രം അനുഗ്രഹപ്രദമാണെന്ന് മനുഷ്യമക്കളെ ഓർമ്മപ്പെടുത്തുവാനും വൈദികർക്കും സമർപ്പിതർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള നമ്മുടെ വലിയ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും മറക്കാതിരിക്കാം. ഒരിക്കൽ കൂടി അച്ഛന് എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥന ആശംസകളും നേരുന്നു. അച്ഛൻ്റെ വിലയേറിയ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സമർപ്പിക്കുന്നതിനായി നമ്മുടെ സഹവികാരി അജീഷ് തുണ്ടത്തിപ്പറമ്പിലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹം നിറഞ്ഞ അലക്സ് അച്ഛ, മറ്റ് ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, സമയം 12 ആയിട്ടുള്ളു, 1 മണി ആയിട്ടില്ല. അതുകൊണ്ട് ഇനിയും 1/2 മണിക്കൂർ നമുക്ക് സമയമുണ്ട് ഭക്ഷണം കഴിക്കുവാനായിട്ട്. ആരും പേടിക്കണ്ട, 1/2 മണിക്കൂർ ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല. ആദ്യമായി തന്നെ ഞാൻ ബഹുമാനപ്പെട്ട അലക്സ് അച്ഛന് ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പ് ഡീക്കൻ അലക്സ് എടാ അലക്സ് എന്നൊക്കെ വിളിച്ചിരുന്ന ഞങ്ങളും അതുപോലെ തന്നെ ചെറിയ അലക്സ് അച്ഛൻ്റെ ചെറിയ കൂട്ടുകാരുടെയൊക്കെ ഓദനം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേൾക്കുകയുണ്ടായി. അലക്സ് ചേട്ടാന്ന് വിളിച്ചു, പിന്നെന്താ അലക്സേന്ന് വിളിച്ചു. ഇനി മുതൽ ഞങ്ങൾ ഇനി അലക്സ് അച്ഛാന്ന് വിളിക്കണമല്ലോ. ഞങ്ങൾ ഭയങ്കര ക്രിക്കറ്റായിരുന്നു പണ്ട് മുതൽ.
ഭയങ്കര ബാറ്റിംഗ് ആയിരുന്നു കളിക്കുമ്പോൾ. ഇനിയിപ്പോൾ കളിക്കാൻ പറ്റുമാവോ എന്നൊക്കെ ഇന്നലെ ഇങ്ങനെ മാവിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ സംസാരിച്ചപ്പം അലക്സസിൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്നത് കേൾക്കുകയുണ്ടായി. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ കൊണ്ട് ഇതേപോലെ ഈ മാവിൻ്റെ ചുവട്ടിലോ മാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, മാങ്ങ പറിച്ചിട്ടില്ല. സത്യസന്ധനായിരുന്നു, അവിടെ മാങ്ങ പറിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഇത്രയും മാങ്ങയൊക്കെ ഇവിടെ ഇപ്പോഴും ഇങ്ങനെ പഴുത്ത് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലങ്ങളിൽ കൂട്ടുകാരോടൊത്ത് ഒരുപാട് നമുക്കറിയാം ഇടവകയിൽ ധാരാളം ദൈവവിളികളുണ്ട്, ധാരാളം യുവതീയുവാക്കന്മാരുണ്ട്. അതിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് ദൈവം പ്രത്യേകമായിട്ട് ക്ഷണിച്ച് പൗരോഹിത്യത്തിലേക്ക് ഇന്ന് കൈപിടിച്ചുയർത്തി അഭിഷിക്തനാക്കി മാറ്റിയിരിക്കുകയാണ്. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ദൈവത്തിൻ്റെ സുവിശേഷം ശക്തിയോടെയും ധീരതയോടെയും പ്രഘോഷിക്കുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇതിനു വേണ്ടിയിട്ട് സഹായങ്ങൾ നൽകി അതുപോലെ തന്നെ പ്രിയ മാതാപിതാക്കന്മാരെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് എല്ലാവരെയും ഇടഭാഗങ്ങളെയും എല്ലാവരെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഒറ്റ വാക്കിൽ നിർത്തുന്നു. ഒരിക്കലും കൂടി ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നവവൈദികൻ്റെ അലക്സച്ചൻ്റെ അപ്പച്ചനും ഇടവകയുടെ വൈസ് ചെയർമാനുമായ ദേവസ്വി വാഴപ്പള്ളിയെ ആശംസ പറയുന്നതിനായി ക്ഷണിക്കുന്നു. ആദരണീയനായ വികാരി അച്ച, പൂണോളി അച്ച, മറ്റ് വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, ഒരു ആശംസ അർപ്പിക്കാൻ ഇവിടെ ധാരാളം ആശംസകൾ കഴിഞ്ഞു. ഒരു ആശംസ അർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിലും എനിക്ക് ആകെ ഒരു ആശംസയേക്കാൾ ഉപരി പ്രാർത്ഥന മാത്രം ഞാൻ ആവശ്യപ്പെടുന്നത്. കാരണം നേരത്തെ ചാറ്റുള്ള നമ്മുടെ പ്രസംഗത്തിൽ പറഞ്ഞു, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് പുരോഹിതർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു നഗ്നമായൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതകാലം മുഴുവനും വിശ്വസ്തതയോടെയും വിശുദ്ധിയോടെയും കൂടെ ഈ നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ ചെറിയ കടുപ്പുള്ള വാക്കാണ് ഇവരുടെ സഭയുടെ. എനിക്ക് പലപ്പോഴും പറയാൻ കിട്ടാറില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേര് ആ സന അത് തന്നെ. അപ്പം ഞങ്ങൾ എളുപ്പത്തിൽ പറയും CSSR എന്ന്. ആ മറ്റേ പേരൊക്കെ ഒന്ന് മാറ്റി ആര് ചോദിച്ചാലും ഒന്ന് പ്രാവശ്യം പറയാൻ പറ്റും, പിന്നെ പറയാൻ കിട്ടില്ല. അപ്പോൾ ആ സഭയിൽ എന്നും അതുപോലെ തന്നെ നിലനിൽക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാക്കി ജീവിതകാലം മുഴുവൻ നിലനിർത്തുന്നതിന് വേണ്ടി കൊണ്ടുള്ള പ്രാർത്ഥന നിങ്ങൾ ഓരോരുത്തരുടെയും ഉണ്ടാകണം. ആ ജീവിതകാലം മുഴുവനും ആ പ്രാർത്ഥന എല്ലാവരുടെയും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഇനി നമ്മുടെ താരമായ അലക്സ് അച്ഛനാണ്. അലക്സ് അച്ഛനെ സംബന്ധിച്ചോളം ഇന്ന് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആത്മീയ ആനന്ദത്തിൻ്റെയും ദിനമാണ്. ഒരു നവജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മുടെ അലക്സ് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വികാരി അച്ഛ, പ്രൊവിൻഷ്യൽ അച്ഛ, പ്രിയമുള്ള വൈദികരെ, ബ്രദേഴ്സ്, പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഞാനിന്നിവിടെ ആയിരിക്കുമ്പോൾ വലിയ സന്തോഷത്തോടെയാണ് ഞാനിന്നിവിടെ ആയിരിക്കുക. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയുവാനായിട്ടൊന്നുമില്ല. കാരണം ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാവർക്കും വേണ്ടതായ രീതിയിൽ തന്നെ ഞാൻ നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുകയും ചെയ്യുക. മാത്രമല്ല, ഇനി ഞാൻ ഇന്നിവിടെ വൈദികനായിട്ട് ഇവിടെ തീർന്നപ്പോൾ ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിൽ കാലിടറാതെ കർത്താവിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നടക്കുവാനായിട്ട് നല്ലൊരു വിശുദ്ധനായ വൈദികനായി തീരുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നന്ദി. നവവൈദികൻ അലക്സ് അച്ഛൻ്റെയും വല്യപ്പച്ചനും ജോർജ് വാഴപ്പള്ളി നന്ദി പറയുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് ഒരു പവിത്രമായ പൗരോഹിത്യത്തിൻ്റെ പേരിൽ നമുക്കെല്ലാം ഒരുമിച്ച് കൂടുന്നതിനും കുറച്ച് സമയം ഒരുമിച്ച് ചെലവഴിക്കുന്നതിനും അവസരം നൽകിയ സർവശക്തനായ തമ്പുരാനോടുള്ള ആരാധനയും കൃതജ്ഞതയും നമ്മുടെ എല്ലാവരുടെയും പേരിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. നന്ദി പറയാനുണ്ട് ഒത്തിരി പേരോട്, ഒത്തിരി ഒത്തിരി ആളുകളോട്. ആദ്യമായിട്ട് നന്ദി പറയുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ തിരുക്കർമ്മത്തിന് എല്ലാവിധ സഹായവും സഹകരണവും പ്രോത്സാഹനവും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച ഈ ഇടവകയുടെ വികാരി തോമസ് നരികുളം അച്ഛന് ഫാദർ അലക്സിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള നിസ്സീമമായ നന്ദി ആദ്യമായി രേഖപ്പെടുത്തുന്നു.
അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സഹവികാരി ഇവിടെ നല്ല കാര്യങ്ങൾ പറഞ്ഞതിനും ഞങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകിയതിനും എൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ അനുഗ്രഹവും തൻ്റെ സാന്നിധ്യവും ഇന്ന് നമുക്ക് സമ്മാനിച്ച നമ്മുടെ ഫൊറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ പാലാട്ടിയോടും ഈ ഫാദർ അലക്സിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കുമുള്ള കൃതജ്ഞതയും അർപ്പിക്കുന്നു. നന്ദി പറയുന്നു റിഡംപ്ട്രിസ്റ്റ് സഭയുടെ പ്രൊവിൻഷ്യൽ ജോയ് പൂണോളി അച്ഛന്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു കൊച്ചുകുട്ടിയെ സ്വീകരിച്ചതിന്, തൻ്റെ കൂടെ തൻ്റെ ചിറകിൻ കീഴിൽ അവനെ വളർത്തി ഒരു പുരോഹിതനാക്കിയതിന്, തൻ്റെ സാന്നിധ്യം കൊണ്ടും എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഞങ്ങൾക്ക് നൽകിയതിന് ഫാദർ അലക്സിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു. മദർ സുപ്പീരിയർ, ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവിധ കാര്യങ്ങളിലും എല്ലാവിധ പ്രോത്സാഹനവും സഹായവും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള സിസ്റ്റേഴ്സ്, അവരോടും വാഴപ്പള്ളി കുടുംബത്തിൻ്റെയും ഫാദർ അലക്സിൻ്റെയും പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പിന്നെ പ്രൊവിൻഷ്യലച്ചൻ പറയുകയുണ്ടായി ഫാദർ അലക്സ് അല്ലെങ്കിൽ ജോസഫ്, ഇത് രണ്ടുപേരിനും പുറമെ വേറൊരു പേരുണ്ട്. ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന പേര്, മരിച്ചുപോയ ഞങ്ങളുടെ അപ്പാപ്പൻ്റെ പേര് പാപ്പു. പ്രൊവിൻഷ്യലച്ചന് അതറിയാമായിരുന്നോ? പാപ്പു, ഓക്കെ. അതുപോലെ തന്നെ വികാരി അച്ഛനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഈ ഇടവകയിലെ ട്രസ്റ്റിമാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരോട് ഇവരുടെ സഹായത്തിനും സഹകരണത്തിനും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ദേവാലയത്തിലായാലും വഴിയിലായാലും വീട്ടിലായാലും എല്ലാം വളരെ മനോഹരമാക്കി തീർത്ത 11-12 യൂണിറ്റ് അംഗങ്ങൾ, യൂണിറ്റിലെ അംഗങ്ങളോടും അവർക്ക് നേതൃത്വം നൽകുന്ന ഭാരവാഹികളോടും ഫാദർ അലക്സിൻ്റെ പേരിലും അവൻ്റെ കുടുംബത്തിൻ്റെ പേരിലുമുള്ള അഗാധമായ കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരെയും വളരെയധികം സഹായിച്ചിരുന്ന ഈ ഇടവകയിലെ ഭക്ത സംഘടനകൾ, ഞാൻ മനസ്സിലാക്കുന്ന എല്ലാ കാര്യത്തിലും അവരെ പ്രോത്സാഹിപ്പിക്കുകയും സഹായം കൊണ്ടും സാന്നിധ്യം കൊണ്ടും അവരെപ്പോഴും കൂടെ ഉണ്ടായിരുന്നുവെന്നും അവരോടുള്ള കൃതജ്ഞതയും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ഈ ഒരു പരിപാടിക്ക് ഈ ഇടവകയിലെ ഓരോ കുടുംബത്തിനും എല്ലാവർക്കും അവരുടെ സഹായത്തിനും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. ദിവ്യരക്ഷക സഭയിലെ ദൈവവചനം പറയാനുള്ള അവസരം അച്ഛനുണ്ടാകും. അതുകൊണ്ട് മലമുകളിലെ വചനപ്രവാഹം എന്നൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. അച്ഛൻ്റെ അധരത്തിൽ നിന്ന് വചനം പ്രവഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇടവകയുടെ പേരിൽ ഈ ചെറിയ സമ്മാനം അച്ഛന് ഞാൻ കൊടുക്കുന്നു. അച്ഛൻ്റെ പഴയ പേര് പാപ്പു എന്ന് പറയുന്നു. പാപ്പു പാപ്പമാകട്ടെ, എല്ലാവർക്കും വേണ്ടി മുറിക്കപ്പെടുന്ന അപ്പമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിറയിൽ നിത്യ പുരോഹിതനാകാ, അനുദിന ബലിയർ പകനാ, അണയും കുരിശും മുന്നിലിതാ, അഭിഷേകിതദാസം അനുഗ്രഹീതം. നീ
പുരോഹിതനാ രക്ഷകൻ മിശിഹായി നിൻ വഴി തേടുന്നോരി സത്യ നിയരുളേണം തിരുസന്നിധി യാചന പാത്രവുമാസനിൽ നീ ദാനങ്ങൾ പകർണമേ ത്യാഗത്തിൻ പാതയാലേ യാഗത്തിൻ വേദിയേറും ജീവിതമാ
മസിഹായി നിന്നെ വഴി തേടുന്നോരി സത്യമേ നീ അരുളേണം. സന്നിധിയിൽ യാചന പാത്രവുമാനിദാസനി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പാപ്പു നവപൂജാർപ്പണത്തിന് ശേഷം
ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആനന്ദവും ആവേശവും നിറഞ്ഞ ഈ ശുഭാവസരത്തിൽ ദൈവത്തിനും ഉപകാരികൾക്കും നന്ദി പറയുവാനും ദൈവാനുഗ്രഹം യാചിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ അകലാരിലുണർവിൻ്റെ പനി നീരുതൂറി അവിരാമമൊഴുകി വരൂ വരദാനവാരിതെ പരമേകുവാന സൂരമൊഴുകി വരൂ തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരമിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും ഓർത്തും അങ്ങയുടെ കാരുണ്യാഗ്രഹത്താൽ ഞങ്ങളുടെ ഇടയിൽ നിന്നും വൈദിക വേദിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന പാപ്പുവിനെ ആത്മീയവും ശാരീരികവുമായ വരങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ വിദ്യാഭ്യാസത്തിലും ശിക്ഷണത്തിലും മറ്റും സഹായിച്ചിട്ടുള്ള എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ അനുഗ്രഹീതരായ മാതാപിതാക്കളെയും ഇന്നത്തെ തിരുകർമ്മങ്ങളിൽ സംബന്ധിക്കുകയും അവയുടെ വിജയത്തിനായി അധ്വാനിക്കുകയും ചെയ്ത ഏവരെയും കരുണാപൂർവ്വം കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധമായ ശരീരത്തെ ദിവസതോറുമെടുക്കുന്ന അവരുടെ മോശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ തന്നെ എന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങനെ അമ്മയെ മുദ്രപതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നൽകുകയും ശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി പങ്കിട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിനെത്തി സൗഭാഗ്യത്തെ പങ്കുകയായി തീരട്ടെ. നമ്മെ പഠിപ്പിക്കുവാനും വിശദീകരിക്കുവാനും പാപമോചനം നൽകി രക്ഷിക്കുവാനും വേണ്ടി കോദാശകൾ സ്ഥാപിച്ച അവിടുന്ന് പുകഴ്ത്തപ്പെടട്ടെ. പുരോഹിത പദവിയിലേക്ക് എളിയവനായ എന്നെ ഉയർത്തിയ നല്ല ഇടയനായ മിശിഹ നമ്മുടെ വാതിലും വഴികാട്ടിയുമായിരിക്കട്ടെ. എന്നെ ബലിപീഠത്തിലേക്ക് അനയിച്ച എല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ മാതാപിതാക്കന്മാരും സഹോദരി സഹോദരന്മാരും ബന്ധുമിത്രങ്ങളും ഗുരുജനങ്ങളും ഉപകാരികളുമായ നിങ്ങളെ എല്ലാവരെയും പരമപിതാവായ ദൈവം കരുണാപൂർവ്വം കടാക്ഷിക്കുമാറാകട്ടെ. അന്ത്യത്താഴത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും എല്ലാം പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും എല്ലാം പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ശരണം ഗമിക്കൂ നിൻ തൃപാദത്തിൽ, കരുണ തൻ നിറകുടമാകും അമ്മേ. ശരണം ഗമിക്കൂ നിൻ തൃപാദത്തിൽ, കരുണ തൻ